Sarvatra Govinda Nama Sangeertanam. Srimad Bhagavata Saptahayajnathinte Randam Divasamayirikkunna Innu Innathe Prabhashanathinte Avasana Bhagathilekku Thekkankuttuvu Shri Palayidath Shivakshetrathile Yajnashalayilekku നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഉച്ചയ്ക്ക് 3-4 ഭാഗത്തിൽ നാം അവസാനം കേട്ടത് ധ്രുവചരിത്രമാണ്. ഈ ധ്രുവന്റെ കഥ ശ്രീ നാരദ മഹർഷി പ്രജേതസ്സുകളുടെ സഭയിൽ പോയിട്ട് പാടി കേൾപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഈ കഥകൾ കേൾക്കുന്ന വിദുരർക്കൊരു ആഗ്രഹം ഉണ്ടായി, ആരാണ് ഈ പ്രജേതസ്സുകൾ, ഇതൊന്ന് അറിയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പ്രജേതസ്സുകളുടെ കഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആരാണ് ഈ പ്രജേതസ്സുകൾ എന്ന് പറയാനായിട്ട് ധ്രുവന്റെ വംശമാണ് പിന്നീട് പറഞ്ഞത്. ശ്രദ്ധിക്കണേ, ഈ ധ്രുവന്റെ വംശത്തിൽ പിൽക്കാലത്ത് അംഗൻ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഇദ്ദേഹം യമലോകത്ത് പോയിട്ട് യമപുത്രിയായിരിക്കുന്ന സുനീതയാണ് വിവാഹം കഴിച്ചത്. പക്ഷെ ആ ബന്ധത്തിൽ കുട്ടികളൊന്നും ഉണ്ടായില്ല. ഒടുക്കെ ഇദ്ദേഹം എന്തെന്ന് വെച്ചാൽ ഋത്വികുകളുടെ അഭിപ്രായ പ്രകാരം ഒരു യജ്ഞം കഴിച്ചു, ദിവ്യമായിട്ട് ഒരു പായസം എന്ന് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഋത്വികൾ പറഞ്ഞു, ഈ പായസം പത്നിക്ക് കൊടുത്തോളൂ, നല്ലൊരു ഉണ്ണി ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്നാൽ വേഗം പായസം കൊടുക്കണ്ടേ, അതുണ്ടായില്ല. ഈ പായസം കിട്ടിയ ഉടനെ ഇദ്ദേഹം എന്താ ചെയ്തെച്ചാൽ, ഈ പായസം ശ്രദ്ധിക്കണേ, ഒന്ന് മൂക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഒരു വലിയായിട്ട് വലിച്ചു. എന്നാൽ വേഗം ഇവിടെ നിന്ന് ഒഴിവാക്കണ്ടേ, ഒഴിവാക്കിയതുമില്ല. ഒടുക്കം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ നിശ്വാസവായു, അതില് ആ അധർമ്മം മുഴുവൻ അകത്തുണ്ടായ ആരുടെ അകത്തായാലും ധർമ്മം അധർമ്മം ഉണ്ടാവും. അപ്പൊ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ചില അധർമ്മത്തിന്റെ അംശം എന്തായി, ഈ പായസത്തിലായി. ഈ പായസമാണ് ഈ സുനീതയ്ക്ക് കഴിക്കാൻ കൊടുത്തത്. സുനീത ആ പായസം കഴിച്ചു, ഗർഭം ധരിച്ചു, ഒരു ഉണ്ണിക്ക് ജന്മവും നൽകി. ആ ഉണ്ണിയുടെ പേര് വേനൻ എന്നാണ്. ആ പേരിന് അർത്ഥമുണ്ട്, ക്രൂരൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. നോക്കണേ, അറിഞ്ഞു പേരിട്ടാണോ സംശയം, ക്രൂരൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പോൾ ചെറുപ്പത്തിലെ ബുദ്ധിമുട്ടുകളായിരുന്നു ആ ഉണ്ണിയെ കൊണ്ട്. വലുതാവുമ്പോൾ നേരെയാവുമെന്ന് വിചാരിച്ചു, വലുതാവുമ്പോൾ ഒട്ടും നേരെയില്ല. ഈ വലുതാവുമ്പോൾ അപകടം കൂടുതലല്ലാതെ അത് ലെവലേഷം പോലും കുറയുന്നില്ല. അവസാനം ഒരു 10-18 വയസ്സ് പ്രായമൊക്കെ ആയി എന്നുകൊണ്ട് വിചാരിച്ചു. ഒരു ദിവസം ഈ അംഗരാജാവ് മകനായിരിക്കുന്ന ആ വേനെ വിളിച്ചു പറഞ്ഞു, വേന, നാളെ നീ അധികാരം ഏറ്റെടുക്കേണ്ട ആളാണ്, നാളെ നീ രാജാവായി തീരേണ്ട ആളാണ്. അപ്പം നീ ഇങ്ങനെയാവാൻ പാടില്ല. നീ എന്താ വേണ്ടത്? നീ വേണ്ടെന്ന് വെച്ചാൽ ശ്രദ്ധയോടുകൂടിയിട്ട് കഴിയണം, സാത്വികമായിട്ട് കഴിയണം. ഇങ്ങനെ ചില ഉപദേശങ്ങളൊക്കെ അച്ഛൻ മകനോട് കൊടുത്തു. ഒട്ടും ഇഷ്ടമില്ല. ഇഷ്ടമില്ല എന്ന് മാത്രമല്ല, സത്യം പറഞ്ഞ ചുരുക്കം പറഞ്ഞാൽ മകന്റെ കയ്യിൽ നിന്ന് ഉപദേശിക്കാൻ പോയ അച്ഛന് രണ്ട് കിട്ടിയെന്ന് വേണം പറയാൻ. ഒന്ന് ആലോചിച്ചു, അപ്പോഴത്തെ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് രാത്രിക്ക് രാത്രി ആരോടും പറയാതെ ഈ അംഗരാജാവ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ആ പോണ പോക്കിന് ചിലത് അദ്ദേഹം കുറച്ച് വെച്ചിരുന്നു. അത്ര ആർക്ക് വേണ്ടിയിട്ട്? നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടിയിട്ട്, ഈ ലോകത്തിന് വേണ്ടിയിട്ട്. അപ്പം എന്താണ് ഈ അംഗരാജാവിന് പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞു, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്തവർ മക്കളില്ലാത്തവരാണ്. എന്താ, ആകെ കൂടി ഒരു ദുഃഖേ അവർക്കുള്ളൂ, കുട്ടികളില്ല. വേറെ ദുഃഖമൊന്നും അവർക്കില്ല. എന്നാൽ വേറെ ദുഃഖം ഇല്ലാഞ്ഞിട്ടല്ല, ഈ മക്കളില്ല എന്നൊരു ദുഃഖം അവർക്കുള്ളതുകൊണ്ട് വേറൊന്നും ഇവരറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അടുത്ത വാചകത്തിലൂടെ ഇദ്ദേഹം പറഞ്ഞത് വെച്ചാൽ, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്തവർ മക്കളുള്ളവരാണെന്ന് പറഞ്ഞു. എന്ന് ആദ്യം പറഞ്ഞെന്താ, മക്കളില്ലാത്തവരാണ്. ഇപ്പം പറഞ്ഞെന്താ, മക്കളുള്ളവരാണെന്ന് പറഞ്ഞു. അടുത്ത വാചകത്തിലൂടെ അദ്ദേഹം പറഞ്ഞു, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്തത്, പരമഭാഗ്യം ചെയ്തിരിക്കുന്നത് തലതിരിഞ്ഞ മക്കൾ കുറയാനുള്ളവരാണ്. ഇതാണോ ഭാഗ്യം? ഇതാണോ ഭാഗ്യം എന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ, ഇവൻ മിടുക്കനായിരുന്നു നോക്കിയാൽ, ഇവൻ്റെ കൈയും കാലും വളരണം നോക്കി ഞാനിങ്ങനെ നിൽക്കുമായിരുന്നു. ഇപ്പം ഇവൻ്റെ കയ്യിൽ നിന്ന് ഓരോന്ന് കൊള്ളുമ്പോൾ, ഓരോന്ന് കേൾക്കുമ്പോൾ അറിയാതെ നെഞ്ചത്തന്നെ കൈവച്ച് നാരായണ 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 എത്ര പേരാ അല്ലേ മക്കളെ ഇങ്ങനെ ആലോചിച്ചിട്ട് ചെയ്ത് ഞാനാണെന്ന് പറഞ്ഞ് ഈ അംഗരാജാവ് അവിടെ നിന്ന് ഇറങ്ങി ചെയ്ത് അദ്ദേഹം വിഷ്ണുപാദത്തിൽ ലഭിച്ചു. പിന്നെ വേനൻ്റെ ഭരണമാണ്. വേനൻ സ്വതവേ ദുഷ്ടനാണ്. അപ്പോൾ ദുഷ്ടനും നീചനുമായ, ദുഷ്ടനാണ് നീചനാണ്. അപ്പോൾ ദുഷ്ടനും ക്രൂരനും നീചനുമായിരിക്കുന്ന ഒരു വ്യക്തിക്ക്
അധികാരം കിട്ടിയ നാട്ടുകാര് കണ്ണീര് കുടിക്കും, നാട്ടുകാർ ആകെ കഷ്ടത്തിലാവും. അതന്നെയാണ് അവിടെ അനുഭവത്തിൽ വന്നത്. കുഞ്ഞുണ്ണി മാഷ് ഒരു കവിതയിൽ ഇങ്ങനെ പറയണ്ടേ, ഗുരുത്വമില്ലാത്തവൻ കരുത്തനായാൽ കരുതിക്കൂട്ടി വരുത്തും വിനകളേറേ. ഗുരുത്വം കെട്ടവൻ കരുത്തനായ കരുതിക്കൂട്ടി വരുത്തും വിനകളേറേന. ഒരുപാട് കഷ്ടപ്പാട് ആ നാടിനും ഉണ്ടാവും, നാട്ടുകാർക്കും ഉണ്ടാവും. അതന്നെ ഉണ്ടായത്. അപ്പൊ ചിലർ പറഞ്ഞു ഇവൻ രാജാവായി കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ അധികാരം കിട്ടി, അധികാരം കിട്ടിയോടുകൂടിയിട്ട് പറയും വേണ്ട, അധികാരം കിട്ടിയോടുകൂടിയിട്ട് അധികാരത്തിൽ ഇരുന്ന ആ നിമിഷം തന്നെ നാട്ടുകാരോടായിട്ട് പറഞ്ഞു പ്രഖ്യാപിച്ചു. എന്താ രാഷ്ട്രത്തിന് കൊടുത്ത സന്ദേശം? നാട്ടുകാരെ, ഇനി മുതൽ നിങ്ങൾ ആരും ആരാധന നടത്താൻ പാടില്ല, ക്ഷേത്രങ്ങൾ ഉണ്ടാവാൻ പാടില്ല, ആരാധനാ സമ്പ്രദായം ഉണ്ടാവാൻ പാടില്ല, ഹോമ ആചാരങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ആചാരത്തിനും അനുഷ്ഠാനത്തിനും വിരുദ്ധമായിക്കൊണ്ട് മാത്രമേ നിങ്ങളെല്ലാവരും നീങ്ങാവൂ. ഈ നല്ല സംസ്കാരത്തെ തല്ലി തകർത്തേ മതിയാവുള്ളൂ. ഇതാണ് കൊടുത്ത ആജ്ഞ. ഈ രാജാവ് ഇങ്ങനെയാണ്, കിങ്കരന്മാർ ഇതിൻ്റെ അപ്പുറ. അവസാനം അവർ പല വഴിക്കും പോയിട്ട് നാട്ടിൽ മുഴുവൻ നാശം കണ്ട് വരയ്ക്കാൻ തുടങ്ങി. എന്നാൽ ചില മഹർഷീശ്വരന്മാരുണ്ട്, അവരെന്ത് ചെയ്തു വെച്ചാൽ ഒന്ന് ഉപദേശിക്കാൻ വെച്ചു. നേരെ വേനൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, വേന നീ ഇങ്ങനെ ആകരുത് കേട്ടോ, നിന്റെ അച്ഛനായിട്ട് നല്ലൊരു പേര് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് നീയായിട്ട് കൊള്ളാക്കരുത്. ഇത് കേട്ടോ വേനന് ഇഷ്ടമായില്ല. വേനൻ എഴുന്നേറ്റിട്ട് അവരുടെ നേരെ നാല് ചാട്ടം, എന്നിട്ട് ചോദിച്ചു നിങ്ങൾ വല്ലൊരു ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ശിവൻ എന്ന് പറയുന്നുണ്ട്, വിഷ്ണു എന്ന് പറയുന്നുണ്ട്, കണ്ടിട്ടുണ്ടോ? എന്തിനാണ് ഈ കാണാത്തൊരു ഈശ്വരൻ്റെ പുറകെ പോണത്? ഇവിടെ ഈശ്വരനായിട്ട് ആരാ ഉള്ളത്? ഞാനാ. നൃപരൂപിണം ഈശ്വരം, രാജാവിൻ്റെ രൂപത്തിലുള്ള ഞാൻ തന്നെയാണ് ഈശ്വരൻ, ഞാനല്ലാതെ വേറൊരു ഈശ്വരനില്ല. മഹർഷിമാർക്ക് ദേഷ്യായി, അവര് ഹൊന്ന് പറഞ്ഞു, ഒന്ന് മൂളി നടത്തും. ആ മൂളനോട് കൂടിയിട്ട് വേനൻ ഒരു ഭാഗത്തേക്ക് മറിഞ്ഞു വീണു, മരിച്ചു വീണു. അത്രയും ആ വേനന് തേജസ് ഉണ്ടായിരുന്നുള്ളൂ. വേനൻ്റെ അമ്മ സുനീധി എന്ത് ചെയ്തു വെച്ചാൽ ആ ദേഹം എടുത്തിട്ട് എണ്ണത്തോണിയിൽ ഇട്ടു വെച്ചു. പിന്നെ ഋഷീശ്വരന്മാര് ആ ദേഹത്തെ പുറത്തേക്കെടുത്ത് ദേഹത്തെ കടയാനായിട്ട് തീരുമാനിച്ചു. ഇതൊരു അതിശയമായിട്ടൊക്കെ തോന്നാം, എന്നാ ശാസ്ത്രം പോലും സമ്മതിക്കുന്ന ഒരു സംഗതിയുണ്ട്, മൃതദേഹത്തിലും ജീവൻ്റെ ചെറിയ കണിക ഉണ്ടാവുമെന്ന് പറയാം. ആധ്യാത്മിക ശാസ്ത്രങ്ങൾ പറയുന്നത് വെച്ചാൽ ദശപ്രാണന്മാരിലെ, ദശപ്രാണന്മാരുണ്ട്, അഞ്ച് മുഖ്യപ്രാണന്മാരുണ്ട്, അഞ്ച് ഉപപ്രാണന്മാരുണ്ട്, അത് നിറഞ്ഞതാണ് ഈ കാണുന്ന ഈ ദേഹം. അപ്പോൾ ജീവൻ ദേഹത്തെ വിട്ടു കഴിഞ്ഞാലും ഈ ദശപ്രാണന്മാരിൽ ഉപപ്രാണനായിരിക്കുന്ന ധനഞ്ജയൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറയാം. പിന്നെ അത് സംസ്കരിക്കുമ്പോൾ ചെതയിലേക്ക് എടുത്ത് വയ്ക്കുമ്പോഴാണത്ര അത് പൊട്ടിപ്പോണത്. അപ്പോൾ ചെറിയൊരു കനലുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കതിനെ വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. മനസ്സിലാവാൻ വേണ്ടി പറയാം. ഇപ്പം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അവയവങ്ങൾ ദാനം ചെയ്യണത് കേട്ടിട്ടുണ്ടാവും അല്ലേ? അവയവങ്ങൾ ദാനം ചെയ്യാറുണ്ട്, കണ്ണായിട്ടും കരളായിട്ടും ഹൃദയമായിട്ടൊക്കെ ദാനം ചെയ്യാറുണ്ട്. വേണമെങ്കിൽ അത് എഴുതി വയ്ക്കുകയും ചെയ്യാം കേട്ടോ, അതിന് വിരോധമൊന്നുമില്ല. ഇതൊക്കെ ദാനം ചെയ്യണത് എപ്പോഴാണ്? ഈ ജീവനോടുള്ളപ്പോഴല്ലല്ലോ ഇതെടുത്ത് പുറത്തേക്ക് കൊടുത്തിരുന്നത്, ആണോ? അല്ല, മരണാനന്തരമാണ്. അപ്പോൾ മരണാനന്തരം മരിച്ചു വീണ ശേഷം, മരിച്ചതിന് ശേഷം ഈ കണ്ണ് ഇവിടുന്ന് പുറത്തേക്ക് എടുത്തു, അല്ലെങ്കിൽ ഈ ഹൃദയം കണ്ട് പുറത്തേക്ക് എടുത്തു. ഇത് അടുത്ത ആളുടെ ദേഹത്ത് കൊണ്ടുവച്ച് അത് പ്രവർത്തിക്കണമെങ്കിൽ ഇവിടുന്ന് അവിടെ എത്തുന്നത് വരെ ജീവൻ്റെ ചെറിയ ഒരു തരി അതിലുണ്ടാവണമല്ലോ, ഒരു കണിക അതിലുണ്ടാവണമല്ലോ. വേണം, ആ ആശയം വെച്ചിട്ടാണ് ഇവർ കടഞ്ഞത്, ദേഹത്തെ കടഞ്ഞത്. അപ്പോൾ ഈ ദേഹത്തെ കടഞ്ഞ സമയത്ത് ആദ്യം വേണ്ടാത്തതാണ് പുറത്തേക്ക് വന്നത്, അധർമ്മമാണ് പുറത്തേക്ക് വന്നത്. അതെല്ലാം കൂടി ഏകീകരിച്ച് ഒരു ഉയരം കുറഞ്ഞ ഒരു മനുഷ്യനായിട്ട് മാറി. ചെമ്പൻ നിറത്തിലുള്ള തലമുടി, ചെമ്പൻ തലമുടി, ഉയരം വളരെ കുറവ്, നല്ല കറുത്ത നിറം. അവനോട് പറഞ്ഞു ഇരിക്കും അവിടെ എന്ന് പറയാം. അങ്ങനെ അവൻ്റെ വംശമാണ് അത്ര പിൽക്കാലത്ത് നിഷാദ വംശമായിട്ട് മാറിയത്, കാട്ടാള വംശമായിട്ട് മാറിയത്. പിന്നീട് ഈ വേനൻ്റെ കൈകളാണ് കടഞ്ഞിരിക്കുന്നത്. ബാഹുഭ്യാം മധ്യമാനാഭ്യാം മിഥുനം സമവദ്യത. വേനൻ്റെ കൈകൾ കടഞ്ഞു. വേനൻ്റെ കൈകൾ കടഞ്ഞ സന്ദർഭത്തിൽ ഭഗവാൻ തന്നെ മഹാലക്ഷ്മിയോടുകൂടിയിട്ട് അവിടെ നിന്നിട്ട് ആവിർഭവിച്ചു, പൃഥുവായിട്ടും അർച്ചിസായിട്ടും ആവിർഭവിച്ചു. ശ്രദ്ധിക്കുക,
ജനങ്ങൾക്ക് വളരെയധികം സന്തോഷമായി. ജനങ്ങൾ ധാരാളം സ്തുതിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ ഇപ്പം ഇങ്ങോട്ട് പോകുന്നിട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുവരെ ഞാനൊന്നും ചെയ്തിട്ടുമില്ല. അപ്പം ഇങ്ങനെ സ്തുതിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, നിങ്ങളുടെ സങ്കടം എന്താ വെച്ചാൽ അത് പറയൂ, അതിൻ്റെ പരിഹാരം കാണും. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് നല്ല സങ്കടമുണ്ട്, കാരണം ഇത്രയും കാലം ഇവിടെ ഒരു ദുർഭരണമാണ് ഉണ്ടായിരുന്നത്. ഒരു ദുഷ്ടനായ രാജാവാണ് ഇവിടെ ഉണ്ടായത്, അങ്ങയുടെ പിതാവാണ്, പക്ഷേ ദുർഭരണമായിരുന്നു ഇവിടെ ഉണ്ടായത്. ഒന്നുകൂടെ നേരാമണ്ണല്ലേ, കാലകാലത്ത് മഴ പെയ്യില്ല, പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്, രോഗങ്ങൾ പരക്കുണ്ട്, പർശ്വവ്യാധികളങ്ങനെ പരക്കുകയാണത്. അപ്പോൾ ഇതെന്നൊക്കെ രക്ഷ നേടണമെങ്കിൽ ഇനിയിപ്പോൾ അങ്ങേ ഞങ്ങൾ ആശ്രയിക്കുക ചെയ്യണത് എന്ന് പറഞ്ഞു. അപ്പോൾ മഹാരാജാവ് നോക്കി, ശരിയാണ്, ഇവർ പറയണൊക്കെ ശരിയാണ്, ഭൂമിയാണ് ഇതിന് കാരണക്കാരി. ഭൂനിഗ്രഹത്തിനായിട്ട് ഒരുങ്ങിയ സമയത്ത് ഭൂമി ദേവി ഗോരൂപം ധരിച്ചുകൊണ്ട് മഹാരാജാവിനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഞാൻ തെറ്റുകാരിയൊന്നുമല്ല, നാളെ ഇവിടെ ഉണ്ടാവാൻ പോണ മക്കൾക്ക്, എൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും വേണ്ടേ എന്ന് കരുതിയിട്ട് ഞാനിതൊക്കെ ഒന്ന് മാറ്റിവെച്ചതാണ്, എൻ്റെ ഗർഭത്തിലേക്ക് വിളിച്ചതാണ്. കുട്ടികളെ ശ്രദ്ധിക്കണേ, ഈ ഭൂമിക്കൊരു ശക്തിയുണ്ട്. ഈ ഭൂമിയുടെ ഈ ശക്തിക്ക് പേര് പറയുക, ജൈവശക്തി എന്നാണ് പറയുക. ഈ ജൈവശക്തി ഇവിടെ നാട്ടിൽ ദുർഭരണമാണ് നടക്കുന്ന വെച്ചാൽ സദാചാരമൊന്നും ഇല്ലാക്കുക, അധർമ്മം പെരുകി നോക്കുക, ഈ ഭൂമി എന്താ ചെയ്യാറിയോ, തൻ്റെ ശക്തിയെ തൻ്റെ ഗർഭത്തിലേക്ക് ഉള്ളിലേക്ക് അങ്ങോട്ട് വലിക്കും. അങ്ങനെ ഉള്ളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ വലിയ താമസമില്ലാതെ മരുഭൂമിയായിട്ട് മാറും. പിന്നെ എന്ത് കുഴിച്ചിട്ടാലും അവിടെ ഉണ്ടാവില്ല. എപ്പോഴാണോ ഈ സൽക്കർമ്മങ്ങൾ നല്ലോണം നടക്കുന്നത്, അപ്പോഴാണ് ഈ ഭൂമി ദേവി ഈ ശക്തിയെ പ്രസരിപ്പിക്കുക, അവിടെ സ്വർഗമായിട്ട് മാറുകയും ചെയ്യും. ആ ഭൂമി പറഞ്ഞു, അങ്ങ് എന്നിൽ നിന്ന് എന്താ വേണ്ടെന്ന് വെച്ചാൽ കറന്നെടുത്തോളൂ, ഞാനിവിടെ ഉണ്ടല്ലോ, ഒരു പശുവിൻ്റെ രൂപത്തിൽ ഞാൻ നിൽക്കുന്നുണ്ട്, എന്നെ അവിടുന്ന് സ്വീകരിക്കണേ എന്ന് പറഞ്ഞു. ആ മഹാരാജാവ് പറഞ്ഞു, സ്വീകരിച്ചിരിക്കുന്നു, മകളായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. ഈ പൃഥുവിൻ്റെ പേരായിട്ട് ബന്ധപ്പെട്ട് ഭൂമിക്കൊരു പര്യായം ഉണ്ട്, പൃഥ്വി എന്ന് പറയും. ആ പൃഥ്വി എന്ന ഈ ഭൂമിക്ക് പേര് വരാൻ കാരണം ഈ പൃഥു മഹാരാജാവിൻ്റെ മകൾ എന്ന ആ ഒരു അർത്ഥത്തിലാണ്, സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ ഗോരൂപം ധരിച്ചതായിരിക്കുന്ന ഭൂമിയിൽ നിന്ന് പൃഥു മഹാരാജാവ് ജനങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന ധനധാന്യാദികൾ കറന്നെടുത്തു. പ്രഹ്ലാദൻ അവിടെ വന്ന് അസുരന്മാർക്ക് വേണ്ടിയിട്ട് മദ്യം കറന്നെടുത്തു. ദേവേന്ദ്രൻ അവിടെ വന്ന് ദേവന്മാർക്ക് വേണ്ടിയിട്ട് അമൃത് കറന്നെടുത്തു. വാസുകി അവിടെ വന്നിട്ട് സർപ്പങ്ങൾക്ക് വേണ്ടിയിട്ട് വിഷം കറന്നെടുത്തു. എത്ര എളുപ്പത്തിലാണ് പറയണമല്ലേ, കറന്നെടുത്തു കറന്നെടുത്തു. അപ്പോൾ എന്തേ കറന്നെടുത്തു എന്ന് പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത്, ഈ പ്രകൃതിയെ എങ്ങനെയാണോ, ഈ ഭൂമിയെ, ഈ അമ്മയെ എങ്ങനെയാണോ നാം പരിപാലിക്കണത്, നോക്കണത്, എത്ര സ്നേഹത്തോടു കൂടിയിട്ടാണോ നോക്കണത്, സർവം സഹയായിരിക്കുന്ന ഈ അമ്മ അതിനനുസരിച്ചിട്ടതായ ഫലം നമുക്ക് തന്നിരിക്കും. നമ്മളെ ആരെയും വഴിയിലാക്കി വിടില്ല ഒരിക്കലും ഈ അമ്മ, അത് മനസ്സിലാക്കുക. അങ്ങനെ മഹാരാജാവ് എന്ത് ചെയ്തു വെച്ചാൽ ചെരിഞ്ഞ് കിടക്കുന്ന നിലങ്ങളൊക്കെ തട്ടുതട്ടുള്ള നിലങ്ങളാക്കിയിട്ട് മാറ്റി, അണകെട്ടി, നദിയിൽ അണകെട്ടി, ചാല് കയറി, കൃഷിയിടങ്ങളിൽ വെള്ളം എത്തിക്കേണ്ടതായിരിക്കുന്ന സംവിധാനമൊക്കെ ചെയ്തു. പിന്നെ ഈ ജനങ്ങൾ പല പല ഇടത്താണ് താമസിക്കുന്നത്, മനസ്സിലാവുന്നുണ്ടോ, പല പല ഇടത്താണ് ഈ ജനങ്ങളിങ്ങനെ താമസിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഒരുമിച്ച് കൊണ്ടുവരണ്ടേ അല്ലേ. അങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പരിഷ്കാരമാണ് ഈ രാജാവ് വരുത്തിയെന്നറിയോ, ഗ്രാമാൻ പുര പത്തനാനി ദുർഗാണി വിവിധാനിച, ഗ്രാമങ്ങൾ നിർമ്മിച്ചു. ഗ്രാമങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇന്നിപ്പോൾ കേരളത്തിലെ ഈ ഗ്രാമങ്ങൾ കുറേ കാണണമെങ്കിൽ ഒന്നുകിൽ പാലക്കാട് വരെ പോകണം, അല്ലെങ്കിൽ തിരുവനന്തപുരം വരെ പോകണം, എന്നാൽ ഈ ഗ്രാമങ്ങൾ ധാരാളമായിട്ട് കാണാം നമുക്ക്. ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമസമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർന്ന് ചേർന്ന് ചേർന്നുള്ള വീടുകൾ, നടുവ് കൂടെ ഒരു വഴിയുണ്ടാവും, ഈ വീടിൻ്റെ ചുമരാണ് അടുത്ത വീടിൻ്റെ, ഒരു ഭാഗത്ത് ഒരമ്പലം ഉണ്ടാവും. ഈ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ഗ്രാമങ്ങളുടെ നിലനിൽപ്പ്. ഈ ക്ഷേത്രമാണ് ആധ്യാത്മിക കേന്ദ്രം, ആ ഗ്രാമത്തിൻ്റെ ആധ്യാത്മിക കേന്ദ്രം. ഏവർക്കും സ്വതന്ത്രമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഇടമാണ് ആ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. തെക്കോട്ട് വടക്കോട്ട് പടിഞ്ഞാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഗ്രാമങ്ങൾ വേറെ ഉണ്ടാവും. സാത്വികമായ ക്ഷേത്രം എന്ന ഒന്ന് അവിടെ ഉള്ളതുകൊണ്ട് അവിടെ താമസിക്കുന്നവർ പരമസാത്വികമായിട്ടുള്ള ജീവിതചര്യയായിരിക്കും അവർക്ക് ഉണ്ടാവുക. വേദപഠനം, അതുപോലെ നാമസങ്കീർത്തനം, ഭാഗവത പാരായണം, ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ഗ്രാമസമ്പ്രദായമാണ്. അത് സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഈ പൃഥു മഹാരാജാവാണ്. ഇനി അടുത്തൊരു സമ്പ്രദായം എന്താ വെച്ചാൽ ഈ പുരസമ്പ്രദായമാണ്. പുരസമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഒരു വീട്
ചെറിയൊരു സ്ഥലം ഉണ്ടാവും അടുത്ത വീട് അതിൻ്റെ അപ്പുറത്ത്, അതിനപ്പുറത്ത് വേറൊരു വീട്, ഇടയിൽ ക്ഷേത്രം ഉണ്ടാകും, ഗ്രാമക്ഷേത്രം ഉണ്ടാവും. അപ്പോൾ അവർക്കും സ്വതന്ത്രമായിട്ട് ഇവിടെ വന്നിരിക്കാം, ആധ്യാത്മിക കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം, ചിന്തിക്കാം. ഇനി മറ്റൊരു സമ്പ്രദായം എന്ന് വെച്ചാൽ അത് പത്തന സമ്പ്രദായമാണ് അടുത്തത്. എന്താണ് ഈ പത്തന സമ്പ്രദായം? ഇതിപ്പോൾ മലയാളത്തിലോ സംസ്കൃതത്തിലോ പറഞ്ഞാൽ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ പത്തന സമ്പ്രദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗരങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുട്ടികൾ ശ്രദ്ധിക്കണേ, ഒരു വീട് കേൾക്കണ്ടോ, ഒരു വീട്, അതിൻ്റെ മുകളിൽ വേറൊരു വീട്, അതിൻ്റെ മുകളിലേക്ക് വേറൊരു വീട്, അതിൻ്റെയും മുകളിലേക്ക് വേറൊരു വീട്, അതിൻ്റെയും മുകളിലേക്ക് വേറൊരു വീട്, അതിൻ്റെയും മുകളിലേക്ക് വേറൊരു വീട്, ഇങ്ങനെയുള്ള ഒരു സമ്പ്രദായം നഗരങ്ങളിലൊക്കെ കാണാൻ സാധിക്കും അല്ലേ, ഫ്ലാറ്റ് സമ്പ്രദായം അതന്നെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ശില്പി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹമാണ്, ഈ പൃഥ്വിരാജാവാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു ശില്പി. അപ്പോൾ ജനങ്ങൾക്ക് വളരെയധികം സന്തോഷമായി, അവർ അധ്വാനിച്ചു, നന്നായിട്ട് അധ്വാനിച്ചു, ഈ ജനങ്ങൾ കുറേ സമ്പാദിക്കുകയും ചെയ്തു. ഈ സമ്പാദ്യത്തിന് കാരണക്കാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ പൃഥ്വി മഹാരാജാവാണ് അതിന് കാരണക്കാരൻ. അപ്പോൾ സാധാരണ ഒരു രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ അല്ലേ, ഒരു രാഷ്ട്രം നന്നായാൽ ഈ ദേശവാസികളൊക്കെ നേരെയാവും, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ രാഷ്ട്രത്തെ ഉയർത്തുക എന്നുള്ളത് ഓരോ ദേശസ്നേഹിയുടെയും കർത്തവ്യമാണ്. അപ്പോൾ രാഷ്ട്രത്തെ ഉയർത്തുക എന്നുള്ളത്, അപ്പോൾ രാഷ്ട്രത്തിന് നിലനിൽക്കണമെങ്കിൽ, രാഷ്ട്രം സുരക്ഷിതമായിട്ട് നിൽക്കണമെങ്കിൽ, ലോകത്തിന് മുമ്പിൽ തലയെടുപ്പോട് കൂടിയിട്ട് ഒരു ദേശം എത്തിച്ചേരണമെങ്കിൽ, ഒരു രാഷ്ട്രം എത്തണമെങ്കിൽ നാട്ടുകാരുടെയൊക്കെ സഹകരണം അവിടെ ആവശ്യമാണ്. കൃത്യമായിട്ട് നികുതി കൊടുത്തിരിക്കണം എന്നുള്ളതാണ്, അതിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്താനും പാടില്ല. കൃത്യമായിട്ട് അവരവരുടെ വരുമാനം എന്താണോ ആ വരുമാനത്തിനനുസരിച്ച് അതിൻ്റെ പരിധി നോക്കിക്കൊണ്ട് നികുതി കൃത്യമായിട്ട് കൊടുത്തിരിക്കണം. എന്നാ അന്നത്തെ കാലത്ത് വേനൻ്റെ കാലത്ത് കുറച്ചൊക്കെ ആളുകൾ പറ്റിക്കാൻ നോക്കി, പക്ഷേ ഈ പൃഥ്വിൻ്റെ കാലത്താണെങ്കിലോ സന്തോഷത്തോടുകൂടി ജനങ്ങൾ നികുതി രാജാവിനായിട്ട് സമർപ്പിച്ചു. നികുതി എത്രയാണോ അടക്കേണ്ടത് അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ജനങ്ങൾ രാഷ്ട്രത്തിനായിട്ട് സമർപ്പിച്ചത്. ഒരിക്കലും രാഷ്ട്രത്തിന് സമർപ്പിക്കുന്നത് ഒരിക്കലും നഷ്ടാവില്ല, അങ്ങനെയായിട്ട് വിചാരിക്കുകയും ചെയ്യരുത്. ക്ഷേത്ര ഭണ്ഡാരത്തിലൊക്കെ സമർപ്പിക്കുന്നത് പോലെ തന്നെയാണ് രാഷ്ട്രത്തിനായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ സമർപ്പിച്ചു. ഇപ്പോൾ ഈ രാഷ്ട്രമാവട്ടെ, ഈ പൃഥ്വിരാജാവിൻ്റെ ഈ രാഷ്ട്രമാവട്ടെ, ഇതെന്തുണ്ടായി, നല്ല സമ്പത്തിലേക്ക് അങ്ങോട്ട് ഉയർന്നു 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 പോയി. ഒരു മാതൃകാ ഭരണാധികാരി കൂടിയാണ് ഈ പൃഥ്വി. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമായി. ഈ പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരുടെ പണമാണിത്? ഈ പണം നാട്ടുകാരുടെ പണമാണ്, ജനങ്ങളുടെ പണമാണ്. അപ്പോൾ ജനങ്ങളുടെ പണം ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കണം എന്ന് പൃഥ്വി മഹാരാജാവ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ജനക്ഷേമാർത്ഥം ഇദ്ദേഹം ഒരു യാഗം കഴിക്കാനായിട്ട് നിശ്ചയിച്ചു, അശ്വമേധം. ഈ രാജാവ് യാഗം കഴിക്കുന്നുണ്ട് എന്ന് കണ്ട സമയത്ത് ആ കണക്കിലേക്ക് ജനങ്ങൾ കുറച്ചുകൂടി കൊണ്ടുകൊടുത്തു. ഒരു യാഗം കഴിഞ്ഞോടുകൂടിയിട്ട് 10 യാഗം കഴിക്കേണ്ട സമ്പത്ത് അവിടെ ബാക്കിയായി. അടുത്ത യാഗം തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെ യാഗങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടി 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 അവസാനം 98, 99, 100 യാഗം തുടങ്ങി. അപ്പോൾ ഈ 100 യാഗം തുടങ്ങിയ സമയത്ത് വേറൊരാൾക്ക് സൂക്കടം തുടങ്ങി ദേവേന്ദ്രന്. എന്താ വെച്ചാൽ ഈ 100 യാഗം ഒഴിപ്പിക്കാൻ ദേവേന്ദ്രൻ സമ്മതിക്കില്ല, എന്തെങ്കിലുമായിട്ട് മുടക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഈ ആകാശത്തെ പലവട്ടം മോഷ്ടിച്ചുകൊണ്ടുപോയി. അപ്പോഴൊക്കെ പൃഥ്വിൻ്റെ മൂത്ത മകനുണ്ട് വിജിതാശ്വൻ. ആ വിജിതാശ്വൻ ആ ആകാശത്തെ പിടിച്ചു കൊണ്ടുവരും, ശ്രദ്ധിക്കുക, പിടിച്ചുകൊണ്ടുവരും. ഇത് പലവട്ടായ സമയത്ത് പൃഥ്വിന് ദേഷ്യമായി. പെട്ടെന്ന് ആയുധം കയ്യിലെടുക്കാനായിട്ട് സമയത്ത് ഋത്വികൾ പറഞ്ഞു, ദീക്ഷയുള്ള ആളാണ്, അങ്ങ് ആയുധം എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇന്ദ്രൻ ഇവിടെ വരുത്തണം, ഇപ്പം ഞങ്ങൾ വരുത്തി. ഇന്ദ്രൻ അങ്ങോട്ട് ആവാഹിച്ചു, ബ്രഹ്മാവിനെയും ഭഗവാനെയൊക്കെ പോയിട്ട് ശരണം പ്രാപിച്ചു. പെട്ടെന്ന് ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പൃഥ്വിനോട് ചോദിച്ചു, താങ്കൾ എന്തിനാണ് യാഗം കഴിക്കുന്നത്? എന്തിനാണ് യാഗം കഴിക്കണമെന്ന് വെച്ചാൽ എന്താ പറയുക, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഏവർക്കും സൗഖ്യം ഉണ്ടാവണം എന്നല്ലാതെ വേറൊരു ഉദ്ദേശവും തനിക്കില്ല. ആട്ടെ, അങ്ങ് എത്രാമത്തെ യാഗമാണ് ഈ കഴിക്കുന്നത്? അപ്പോൾ ഇദ്ദേഹം കൈമലർത്തി, എനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞു. ഇത് എണ്ണി വയ്ക്കാറില്ല. എണ്ണി വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും അഹങ്കാരം വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്.
ഇത്രാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അഹങ്കാരം കൂടാൻ കുറച്ച് സാധ്യതയുണ്ട്. അതുകൊണ്ട് എണ്ണി വയ്ക്കാറില്ല. എന്നാൽ അറിയാൻ വേണ്ടി പറയാം, ഇത് 100-ാമത്തെ യാഗമാണ്. അതാണ് ഈ ബുദ്ധിമുട്ടുകൾക്ക് മുഴുവൻ കാരണം. 100 യാഗം ചെയ്ത ഇന്ദ്രൻ്റെ പീഠത്തിൽ കയറിയിരിക്കുക, അങ്ങേക്ക് ഇന്ദ്രൻ്റെ സ്ഥാനം വേണം എന്ന് വല്ല മോഹമുണ്ടോ? അപ്പം പറഞ്ഞു, വെറുതെ തന്നാലും എനിക്ക് ആ സ്ഥാനം വേണ്ട എന്ന്. അത്ര തലവേദന പിടിച്ച പണിയാണ് ഈ ഇന്ദ്രൻ്റെ. എന്നൊരു കാര്യം ചെയ്യൂ, ഈ യാഗം നടത്തും. 100 യാഗം ചെയ്ത എന്ത് ഫലമാണോ കിട്ടുക, ആ ഫലം ഇതായിട്ട് തന്നിരിക്കുന്നു. ഏകോന ശതക്രതു, ഒരു സ്ഥാനമായിട്ട് കൊടുത്തു. ഇതോടുകൂടിയിട്ട് പൃഥ്വരാജാവ് യാഗം കഴിക്കുന്ന ഏർപ്പാടൊക്കെ അവിടെ നടത്തി. പിന്നെ സത്സംഗമാണ്, തൻ്റെ ജനങ്ങളെയൊക്കെ വിളിച്ചു ചേർക്കും, ഒരുപാട് ഉപദേശങ്ങൾ അങ്ങനെ കൊടുക്കും. അങ്ങനെ കൊടുത്തതായിരിക്കുന്ന ഒരു ഉപദേശം ഭാഗവതത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 21, 22 ഈ രണ്ട് അധ്യായങ്ങളിലായിട്ടാണ് ഉപദേശങ്ങൾ കാണാൻ സാധിക്കുക. അതിൽ 21-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പൃഥു മഹാരാജാവ് ജനങ്ങൾക്ക് കൊടുത്തതായിരിക്കുന്ന ഉപദേശമാണ് 21-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത്. ഒരിക്കലും രാജാവ് തൻ്റെ ജനങ്ങളെയൊക്കെ വിളിച്ചു, മുന്നിലിരുത്തി, എന്നിട്ട് നല്ലൊരു പ്രസംഗമായിരുന്നു. നിങ്ങളെയൊക്കെ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വിളിപ്പിച്ചറിയോ? ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു ഇവിടെ, എൻ്റെ അച്ഛനായ വേനൻ. അദ്ദേഹം ഇവിടെ നിരീശ്വരവാദമാണ് പ്രചരിപ്പിച്ചത്. ഒരു വേനൻ പറഞ്ഞു എന്ന് കരുതിയിട്ട് ഈശ്വരൻ ഇല്ലാത്തതായിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ല, അങ്ങനെ ഉണ്ടാവും. ഇനി ഈശ്വരൻ ഇല്ല എന്ന് ഈ വേനന് പറഞ്ഞുകൊണ്ട് നടക്കണമെങ്കിൽ എവിടുന്ന ശക്തി കിട്ടിയിട്ടുണ്ടാവുക? ഈശ്വരൻ ഉള്ളതുകൊണ്ടല്ലേ. കുട്ടികളെ ശ്രദ്ധിക്കണേ. ഇപ്പം നേരം വെളുത്ത് രാത്രി ആവുവോളം കാണുന്നവരോടൊക്കെ പറയാം, എന്താ പറയേണ്ട അറിയോ? നാവില്ല എന്ന് പറയാം. ആരെ കണ്ടാലും പറയാം നാവില്ല, നാവില്ല. ഈ ആൾക്കാർ വെറുതെ പറയുക, ഈ നാവ് എന്ന് പറഞ്ഞൊരു സാധനം മനുഷ്യൻ്റെ ദേഹത്തിലില്ല. ഒന്ന് ചോദിച്ചോട്ടെ, ചോദിച്ചോട്ടെ, ഈ നാവില്ല നാവില്ല എന്ന് പറയണമെങ്കിൽ ആദ്യം എന്താ ഉണ്ടാവേണ്ടത്? ആദ്യം എന്താ ഉണ്ടാവണ്ടേ? ആ നാവുണ്ടാവണം അല്ലേ? അപ്പോൾ നാവുണ്ടെങ്കിലല്ലേ നാവില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. അതേപോലെ ചിന്തിച്ച ഈശ്വരനില്ല ഈശ്വരനില്ല എന്ന് പ്രസംഗിച്ചുകൊണ്ട് നടക്കണമെങ്കിൽ ആദ്യം ഈശ്വരൻ ഉണ്ടാവണം. ഈ നമ്മൾ ഈശ്വരൻ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഭാഗവത സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ആത്മാ ജഷാണാം ഇവ തോയമീപ്സിതം. ജഷം എന്ന വാക്കിന് മത്സ്യം എന്നർത്ഥം, തോയം എന്ന് വെച്ചാൽ വെള്ളം എന്നർത്ഥം. അപ്പോൾ ഈ മത്സ്യവും വെള്ളവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണോ അതേപോലെയാണത്രേ നമ്മൾ ഈശ്വരനെ തമ്മിലെ. ഇനിയിപ്പോൾ അതിൻ്റെ അപ്പുറമൊന്നും പറയാനില്ല. എന്നുവെച്ചാൽ വെള്ളത്തിന് വലിച്ച് ഇതിനെ പുറത്തിട്ടാൽ പിന്നെ അതിന് നിലനിൽപ്പില്ല. എന്നാൽ ഈ മത്സ്യത്തിന് വെള്ളം എന്താന്ന് അറിയൂല. ഈ മത്സ്യത്തിന് അറിയാത്തൊരാണത്ര ഈ വെള്ളം. അങ്ങനെ ഈ മത്സ്യം എങ്ങനെയാണോ ഈ വെള്ളത്തിലൂടെ നീങ്ങണത്, അറിയാതെ നീങ്ങണത്, ഇതേപോലെയാണ് നമ്മൾ ഓരോരുത്തരും ആ ഈശ്വരനിൽ കഴിഞ്ഞുകൂടുന്നത്. അകത്തും പുറത്തും നിറഞ്ഞിരിക്കുന്ന ആ ഈശ്വരനിൽ കഴിഞ്ഞു കൂടുന്നത്. അങ്ങനെയുള്ള ആ ഈശ്വരനെ നന്നായിട്ട് ഭജിച്ചു കൊള്ളുക. ഇപ്രകാരം തമേവ യൂയം ഭജതാത്മവൃത്തി. 33-ാമത്തെ ശ്ലോകം, 21-ാമത്തെ അധ്യായം. തമേവ യൂയം ഭജതാത്മവൃത്തി മനോവച കായഗുണൈസ്വകർമ്മഭി അമായിന കാമദുഗാഗ്രിപങ്കജം യഥാധികാരാവസിതാർത്ഥ സിദ്ധയാ. മൂന്നെണ്ണം പ്രധാനമായിട്ട് ഏതൊക്കെയാണ്? മനോ വച കായ. ഈ മൂന്നും ഈശ്വര സേവയ്ക്കായിട്ട് ഉപയോഗിച്ചു കൊള്ളുക, സമർപ്പണത്തിനായിട്ട് ഉപയോഗിച്ചു കൊള്ളുക. മനസ്സുകൊണ്ട് ധ്യാന സങ്കല്പങ്ങൾ, വാക്കുകളെ കൊണ്ട് നാമസങ്കീർത്തനാദികൾ, കായം ദേഹത്തെ കൊണ്ടാണെങ്കിലും പ്രദക്ഷിണ നമസ്കാര പരോപകാര മുതലായിരിക്കുന്ന പ്രവൃത്തികൾ. ഇനി ആ ഈശ്വര ഭജനം എപ്രകാരമുള്ളതായി തീരട്ടെ? അമായിന, അമായിന വെച്ച കാപ്പട്യമില്ലാത്തത്, വേറൊരാളെ കാണിക്കാൻ വേണ്ടി ആവരുത്. അടുത്തുള്ളവരൊക്കെ അമ്പലത്തിൽ പോകേണ്ട എന്നാൽ ഞാൻ പോകാൻ, ഞാൻ മോശമല്ലേ, ഒരു മോശമില്ല, അങ്ങനെയൊന്നും വിചാരിക്കരുത്. അപ്പോൾ സ്വയം മാനസികമായ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാവണം
ഈ കാര്യങ്ങളൊക്കെ ഈ മൂന്നും ആത്മാർത്ഥമായിട്ട് ഈശ്വരനിൽ അർപ്പിച്ച് നീങ്ങുക. നിങ്ങൾക്കൊക്കെ ഭക്തി ഉണ്ടാവട്ടെ. ഇപ്രകാരം ഈ പൃഥു മഹാരാജാവ് ജനങ്ങൾക്ക് ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് സനകാദി യോഗികൾ ആ സഭയിലേക്ക് അങ്ങോട്ട് കയറി വരുന്നത്. 22-ാമത്തെ അധ്യായം ആധാരമാക്കിയിട്ടാണ് പറയുന്നത്. ഈ സനകാദികൾ ആ സഭയിലേക്ക് അങ്ങോട്ട് കയറി വന്ന സമയത്ത് ഈ പൃഥ്വിരാജാവ് എന്ത് ചെയ്തു വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റു. എന്തിനാ? ഒരു സംസ്കാരത്തെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണോ എന്ന് സംശയം. ഇപ്പതാ ശ്രദ്ധിക്കുക, ആരെങ്കിലും ഒരാള് വീട്ടിലേക്ക് കയറി വരണമെന്ന് വിചാരിക്കാം. ആരോ ആയിക്കോട്ടെ, ആരാന്നൊരു ചോദ്യമൊന്നുമില്ല. ഇപ്പൊ ഉമ്മർത്ത് ഇങ്ങനെ ഇരിക്കണ്ടേക്കാ, ഇപ്പൊ വീട്ടുകാരൻ ഉമ്മർത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കസേരയിട്ട് ഇങ്ങനെ ഇരിക്കണ്ട. അപ്പോഴാണ് ഏതോ ഒരാള് ഗേറ്റും തുറന്ന് അകത്തേക്കാണ്ട് കയറി വരുന്നത്. ഒരു സാമാന്യ സംസ്കാരമുള്ള, ആവർത്തിക്കുന്നു ആ വാക്ക്, ഒരു സാമാന്യ സംസ്കാരമുള്ള വ്യക്തി ആര് കയറി വരുന്ന സമയത്തും എന്ത് ചെയ്യും? ഒന്ന് എണീക്കും. ഇനി അഥവാ എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ എണീറ്റ പോലെ കാണിക്കാൻ ഒന്നിങ്ങനെ ഇരുന്നേക്കുന്ന കൈകുത്തി അങ്ങോട്ടോ അങ്ങോട്ടോ അനങ്ങുകയും ചെയ്യും. അല്ലാതെ അഷ്ടബന്ധത്തെ ഉറപ്പിച്ച പോലെ അവിടെ നിൽക്കുമോ? ഇല്ല, അങ്ങനെ നിൽക്കില്ല. എന്താ അതിന് കാരണം? അധ്യാപകൻ അകത്തേക്ക് വരുന്ന സമയത്ത്, വിദ്യാലയത്തിലേക്ക് വരുന്ന സമയത്ത് വിദ്യാർത്ഥികള് ഒന്ന് എഴുന്നേക്കാറുണ്ട്, എഴുന്നേറ്റ് അങ്ങോട്ട് അതേപോലെ ഇരിക്കാറുണ്ട്. അങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആർക്കതിൻ്റെ ഗുണം? അത് വിദ്യാർത്ഥികൾക്കാണ്. ആരാണോ എഴുന്നേക്കുന്നത് അവർക്ക് തന്നെ. അതിന് കാരണം ഭാഗവതോടെ പറയുന്നുണ്ട്, 3-ാമത്തെ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. തത് ദർശന ഉദ്ഗതാൻ പ്രാണാൻ പ്രത്യാദി സുരിവോത്ഥിത സദസ്യാനുഗോ വൈന്യ ഇന്ദ്രിയേഷോ ഗുണാനിവ ഉദ്ഗതാൻ പ്രാണാൻ. ശ്രദ്ധിക്കണേ, ഇപ്പൊ എതിർദിശയിൽ നിന്ന് വരുന്ന ആള് ഇപ്പൊ നമ്മളേക്കാ പ്രഭാവശാലിയാണെന്ന് വെക്കുക, ഇതൊന്നും ഇപ്പൊ ഗണിക്കാനും നമുക്ക് പറ്റില്ല, ഒന്നും അറിയാനും പറ്റില്ല. ആരായിക്കോട്ടെ, തന്നേക്കാ പ്രഭാവശാലിയാണെങ്കിൽ ഇത്രയും കാലം ചെയ്തു കൂട്ടിയ സുഹൃതത്തിന്റെ പുണ്യത്തിന്റെ ഒരംശം ഒന്ന് പുറത്തേക്ക് ചാടും, പ്രാണന്റെ ഒരു അംശം പുറത്തേക്ക് ചാടുത്ര. ഇരുമ്പ് പൊടിയെ കാന്തം എങ്ങനെയാണോ ആകർഷിക്കുന്നത് അതേപോലെ അങ്ങോട്ട് വിളിക്കുന്ന പറയാം. അപ്പോൾ ഈ പുറത്ത് ചാടിയതായിരിക്കുന്ന പ്രാണാംശത്തെ പൂർവാധികം ബലത്തോടുകൂടിയിട്ട് അകത്തേക്ക് തന്നെ ആക്കാനാണ് ഭാരതത്തില് ഇങ്ങനൊരു സമ്പ്രദായം ഉണ്ടായത്. ആരെയും കണ്ട ഒന്നങ്ങോട്ട് എഴുന്നേക്കുക. ആ ഒരു സമ്പ്രദായം ഉണ്ടാവാൻ തന്നെ കാരണം അതാണ്. പൃഥ്വിരാജാവ് എഴുന്നേറ്റ് സനകാദികളുടെ അടുത്ത് പോയി തൊഴുതു നമസ്കരിച്ചു, ഒരു ചോദ്യം ചോദിച്ചു. ഇപ്പൊ സാധാരണ തമ്മിൽ കണ്ടാൽ എന്താണ് ചോദിക്കുകയെന്ന് ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് ഈ സമയത്ത് പറഞ്ഞതാ അല്ലേ, സുഖാണോ ചോദിക്കും. പക്ഷേ ഈ സനകാദികളോട് സുഖാണോ എന്ന് ചോദിക്കാൻ പൃഥുവിന് തോന്നിയില്ല. പകരം അദ്ദേഹം ചോദിച്ച ചോദ്യം എന്താണ്? ഞങ്ങൾക്ക് സുഖമുണ്ടാവാൻ എന്ത് ചെയ്യണം? അപ്പൊ നിങ്ങൾക്ക് സുഖാണോ എന്നല്ല ചോദിച്ചത്, ഞങ്ങൾക്ക് സുഖമുണ്ടാവാൻ എന്ത് ചെയ്യണം? അപ്പൊ എന്തേ നിങ്ങൾക്ക് സുഖാണോ ചോദിക്കാഞ്ഞത്? അവര് സുഖത്തിലാണ്. സുഖത്തിലുള്ളവരോട് പ്രത്യേകിച്ച് സുഖാണോ ചോദിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മളെപ്പോലെയുള്ളവർ തമ്മ് കണ്ടു കഴിഞ്ഞാൽ സുഖാണോ സുഖാണോ ചോദിക്കാറുണ്ട്. എന്താ കാരണം എന്നറിയോ? അവിടെ സുഖമല്ലാന്ന് നല്ല ഉറപ്പ് ഇവിടെയുണ്ട്, ഇവിടെ സുഖമല്ലാന്ന് നല്ല ഉറപ്പ് അവിടെയുണ്ട്. പിന്നെ ഒരു സമാധാനത്തിന് ഉറപ്പിക്കാൻ വേണ്ടി ചോദിക്കുക, സുഖമൊന്നും അല്ലല്ലോ സുഖമൊന്നും അല്ലല്ലോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. എന്നാ സനകാദികൾ സനകാദികളോട് ചോദിച്ചത് ഞങ്ങൾക്ക് സുഖമുണ്ടാവാൻ എന്ത് ചെയ്യണം, അറിയണ കാര്യം ചോദിക്കുകയരുതെന്നാ. ഇപ്പൊ നിങ്ങളോട് ഇരിക്കുകയാണോ ചോദിച്ചാൽ അധികപ്പറ്റാണത്. എന്താച്ചാൽ നിങ്ങൾ ഇരിക്കുന്നത് ഇവിടുന്ന് കാണുന്നുണ്ട് അല്ലേ, അപ്പൊ അങ്ങനെ ചോദിക്കരുത്, ചോദിക്കാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾക്ക് സുഖം ഉണ്ടാവാനുള്ള മാർഗം പറഞ്ഞെന്നാ തിരക്കിടില്ല. സനകാദികൾക്ക് സന്തോഷമായി, അവര് പറഞ്ഞു സുഖം ഉണ്ടാവാൻ എന്താ ചെയ്യേണ്ട അറിയോ? 16-ാമത്തെ ശ്ലോകം നോക്കുക. സാധുപുഷ്ടം മഹാരാജ സർവഭൂതഹിതാത്മന ഭവതാ വിദുഷാചാപി സാധൂനാം മതിരീദൃശി. 1-ാമത് ഈ ചോദ്യം താങ്കൾ ചോദിച്ചത്, അങ്ങ് ചോദിച്ചത് ഈ ലോകത്തിന്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചോദിച്ചത്, അങ്ങേക്ക് വേണ്ടി ചോദിച്ചതല്ല, അങ്ങെന്ന വ്യക്തിക്ക് വേണ്ടി ചോദിച്ചതല്ല. അപ്പൊ ഏറ്റവും സുഖമുള്ള ഏർപ്പാട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഗമ ഖലു സാധൂനാം ഉഭയേഷാം ച സമ്മത യത് സംഭാഷണ സംപ്രശ്ന സർവേഷാം വിതനോദിശം. അപ്പൊ ഏറ്റവും സുഖമുള്ള ഏർപ്പാട് എന്താണത്രേ?
നല്ലവരായിട്ട് എപ്പോഴും ബന്ധം വയ്ക്കുക, സജ്ജനങ്ങളായിട്ട് എപ്പോഴും ബന്ധം വയ്ക്കുക, അതാണ് ഏറ്റവും സുഖമുള്ള ഏർപ്പാട്. അതിന് തക്കവണ്ണം സുഖം വേറെ യാതൊന്നിനുമില്ലാണ്, അത്ര സുഖം വേറെ യാതൊന്നിനുമില്ല. ഈ സത്സംഗത്തിൻ്റെ സുഖം എന്താണ്? ഈ സത്സംഗത്തിൽ പോയി ഇരുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. ക്ഷണം അർത്ഥം അപി സത്സംഗ ക്ഷേപധി നൃണാം എന്ന് ഏകാദശം പറയുന്നുണ്ട്. ഒരു ക്ഷണത്തിൻ്റെ പകുതിയെങ്കിലും സത്സംഗം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ സജ്ജനങ്ങളായിട്ട് ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് ഏറ്റവും വലിയ നിധിയാണ് അത്രേ. ഏറ്റവും വലിയ നിധിയാകുന്നു അത് എന്നാണ്. സുഗ്രീവൻ എന്നൊരു വാനരൻ രാമനാകുന്ന സജ്ജനായിട്ട് ഒന്ന് ബന്ധം വെച്ചു. ഉദ്ദേശം എന്തായാലും വേണ്ടില്ല. ഈ സുഗ്രീവൻ രാമനായിട്ട് ബന്ധം വെച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ചില്ലറ കാര്യങ്ങൾ അദ്ദേഹത്തിന് നേടിയെടുക്കാനുണ്ട്. ഒന്ന്, ഏട്ടനെ കൊല്ലണം. രണ്ട്, ആ സിംഹാസനത്തിൽ കുറച്ച് ദിവസം കൂടി ഇരിക്കണം. അടുത്തത്, തൻ്റെ ഭാര്യയെ വീണ്ടെടുക്കണം, രുമയെ വീണ്ടെടുക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് ഈ രാമൻ എന്ന സജ്ജനായിട്ട് അദ്ദേഹം ബന്ധം വെച്ചത്. പക്ഷേ രാമൻ ആരാണ് എന്ന ഉത്തമ ബോധം ഉണ്ടായി എപ്പോ ഉണ്ടായി? സപ്തസാലങ്ങൾ തട്ടിയിട്ടപ്പോ, ആ ദുന്ദുഭയുടെ തലയൂട്ടി തട്ടിത്തെറിച്ചപ്പോ. അപ്പൊ രാമൻ ആരാണ് എന്ന ബോധം ഉണ്ടായ ഉടനെ ആ സുഗ്രീവൻ എന്ത് ചെയ്തു? ഓടിപ്പോയിട്ട് ആ മഹാപ്രഭുവിനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. ഇത് സജ്ജന സംസർഗത്തിന്റെ മഹത്വം. അത് ഏട്ടനെ കൊല്ലണ്ട, ഭാര്യയെ എനിക്ക് വേണ്ട, എനിക്ക് രാജ്യത്തിന്റെ അധികാരം വേണ്ട, എനിക്കൊന്നും വേണ്ട, എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മണ്ണിനായി ഊഴികുഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതേ ലേശം മണ്ണെടുക്കാനായിട്ട് കൈക്കോട്ടായിട്ട് പുറത്തു പോയ ഈ മണ്ണെടുക്കാൻ പോയ ആൾക്ക് പൊന്ന് കിട്ടിയാൽ എന്ത് സന്തോഷമാണ് ഉണ്ടാവുക? ആ സന്തോഷമാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. ഇത് സത്സംഗത്തിന്റെ ഒരു പ്രത്യേകതയാണ്, സത്സംഗത്തിന്റെ മഹത്വം. മറ്റൊരു പുരാണത്തിൽ ഒരു കഥ പറയുന്നുണ്ട്, കുട്ടികളെ ശ്രദ്ധിക്കണേ. ഒരു പുരാണത്തിൽ പറയുന്നൊരു കഥയാണ്. പണ്ടൊരു കാലത്ത് നാരദ മഹർഷി വൈകുണ്ഠത്തിൽ പോയിട്ട് ചോദിച്ചു, ഹേ നാരായണ, സത്സംഗത്തിൻ്റെ മഹത്വം എന്താകുന്നു എന്ന് ചോദിച്ചു. അപ്പൊ ഭഗവാൻ ഋഷികനായിരിക്കുന്ന നാരായണ ഭഗവാൻ പറഞ്ഞു, നാരദരെ, ഹിമാലയത്തിലെ ബദരികാശ്രമത്തിലേക്ക് പോവുക, അവിടെ ഒരു അത്തിമരമുണ്ട്, ആ അത്തിമരത്തിൽ ഇത്രപ്പോന്ന ഒരു പുഴുണ്ട്, ആ പുഴുവിനോട് പോയി ചോദിക്കൂ, എന്നാ അത് പറഞ്ഞുതരും ഈ സത്സംഗത്തിൻ്റെ മഹത്വം എന്താണ് എന്ന് പറഞ്ഞിരുന്ന് പറഞ്ഞു. ഈ പാവം നാരദരെ ഭഗവാന്റെ വാക്കും കേട്ടിട്ട് നേരെ ബദരികാശ്രമത്തിൽ പോയി ആ അത്തിമരം കണ്ടുപിടിച്ചു. പറഞ്ഞ പോലെ ഭഗവാൻ പറഞ്ഞ ആ സ്ഥാനത്ത് ഈ പുഴുണ്ടായിരുന്നു. ഈ പുഴുവിനോട് ചോദിക്കാനാ ഭഗവാൻ പറഞ്ഞേ. അപ്പൊ ഈ പുഴുവിനെ കയ്യിലെടുത്തു, ആ പുഴുവിന്റെ മുഖം തൻ്റെ മുഖത്തിനടുത്ത് ഇങ്ങനെ കൊണ്ടുവച്ചു. എന്നിട്ട് ആ പുഴുവിനോട് പറഞ്ഞു, ഞാൻ ബ്രഹ്മാവിന്റെ മാനസപുത്രനായിരിക്കുന്ന നാരദനാകുന്നു. ആരോടെ പറയണത്? പുഴുവിനോട്. ഞാൻ ബ്രഹ്മാവിന്റെ മാനസപുത്രനായിരിക്കുന്ന നാരദനാകുന്നു, എനിക്കൊരു സംശയമുണ്ട്, എന്റെ സംശയം നീ തീർത്തു തരണം. സത്സംഗ മഹത്വം എന്താണ്? നാരദരുടെ ആ ചോദ്യം കേൾക്കേണ്ട താമസം ആ പുഴു ചത്തുപോയി. ഇദ്ദേഹത്തിനാകെ വിഷമായി. ഇദ്ദേഹം ഭഗവാന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഭഗവാനെ, അങ്ങ് പറഞ്ഞ പോലെ ആ പുഴുവിനോട് ചോദിച്ചു, അത് ചോദിക്കേണ്ട താമസം അത് ചത്തുപോയി എന്ന് പറഞ്ഞു. നാരദരെ വിഷമിക്കേണ്ട കേട്ടോ, അയോധ്യയിലെ ഒരു ബ്രാഹ്മണൻ ഒരു ഗോശാല നടത്തുന്നുണ്ട്. അങ്ങ് അയോധ്യയിലേക്ക് പോവുക, അവിടെ ആ ഗോശാലയിലേക്ക് പോവുക, അങ്ങ് എത്തുമ്പോഴേക്ക് ഒരു പശു അവിടെ പ്രസവിക്കും. ആ ഉണ്ടായ കുട്ടിയോട്, ആ പശുക്കുട്ടിയോട് പോയി ചോദിക്കും, എന്താണ് ഈ സത്സംഗത്തിൻ്റെ മഹത്വം? ഈ പാവം നാരദര് നേരെ അയോധ്യയിലേക്ക് പോയി, ആ ഗോശാല കണ്ടുപിടിച്ചു. അപ്പോഴേക്കതാ ഒരു കിടാവ് ഇങ്ങനെ അവിടെ ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ നടക്കാറൊക്കെ ആയിട്ടുണ്ട്. നാരദര് ആ കിടാവിനെ കയ്യിലെടുത്തു, ആ പശുക്കുട്ടിയെ കയ്യിലെടുത്തു, ഒന്ന് തലോടി ചുംബിച്ചു, നന്നായിട്ട് ലാളിച്ചു. എന്നിട്ട് അതിൻ്റെ ആ മുഖം തൻ്റെ മുഖത്തിനടുത്ത് ഇങ്ങനെ കൊണ്ടുവച്ചു. അതിങ്ങനെ പേടിച്ച് തുറച്ചിങ്ങനെ നോക്കുന്നുണ്ട്. ആ പശുക്കുട്ടിയോട് നാരദര് പറഞ്ഞു, ഞാൻ ബ്രഹ്മപുത്രനായിരിക്കുന്ന നാരദനാകുന്നു, എന്റെ ഈ സംശയം നീ ഒന്ന് തീർത്തു തരണം. സത്സംഗത്തിന്റെ മഹത്വം എന്താണ്? ഈ ചോദ്യം കേൾക്കേണ്ട താമസം ഈ പശുക്കുട്ടിയും ചത്തുപോയി. ഇദ്ദേഹത്തിന് സങ്കടം. നേരെ ഭഗവാന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, കൃഷ്ണ ഭഗവാനെ, ഇങ്ങനെയാണല്ലോ അനുഭവം ഉണ്ടായത്. ഭഗവാൻ പറഞ്ഞു, തളരരുത്, തളരരുത്,
വിദർഭയിലേക്ക് പോയിക്കോളും. അവിടെ അങ്കിരസ് ഗോത്രത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണൻ, അദ്ദേഹം വിവാഹം കഴിഞ്ഞിട്ട് 25 കൊല്ലം കഴിഞ്ഞു, മക്കളുണ്ടാവാനായിട്ട് എന്നോട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പത്നി ഗർഭം ധരിച്ചിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ് 25 കൊല്ലം കഴിഞ്ഞേ ഗർഭം ധരിച്ചിട്ടുണ്ട്. അങ്ങ് അവിടെ എത്തുമ്പോഴേക്ക് ആ സ്ത്രീ പ്രസവിക്കും. ആ ഉണ്ണിയോട്, ഒരാൺകുട്ടിയായിരിക്കും, ആ ഉണ്ണിയോട് പോയിട്ട് ചോദിക്കൂ ഇതേ ചോദ്യം, എന്നാൽ കൃത്യമായിട്ട് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ നാരദർ പറഞ്ഞു, ഭഗവാനെ, ആ പുഴുവനും പശുക്കുട്ടിക്കും ചോദിക്കാനും പറയാനും കാര്യമായിട്ട് ആരും ഉണ്ടായിരുന്നില്ല, ഇനി അവിടെ പോയിട്ട് ഇതേപോലെ അപകടം കാണിച്ചു കഴിഞ്ഞാൽ തടി കേട് വരാതെ രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ രസികനായിരിക്കുന്ന ഭഗവാൻ പറഞ്ഞു, ഏതായാലും താങ്കൾ പോയിക്കോളൂ, കിട്ടണമോ വാങ്ങി ഇങ്ങോട്ട് പോന്നോളാനും പറഞ്ഞു. നാരദർ നേരെ പറഞ്ഞ പോലെ അവിടെ പോയി, നല്ല പാകമാണ്, അവിടെ ദാ ആ ബ്രാഹ്മണ സ്ത്രീ പ്രസവിച്ചിട്ടുണ്ട്, കുറച്ച് ദിവസമായിട്ടുണ്ട്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടിയെ പുറത്തിങ്ങനെ ഉമ്മർത്ത് അവിടെ ഇങ്ങനെ കിടത്തി, കാറ്റുവെള്ളട്ടയച്ചിട്ട് വെയിലുവെള്ളട്ടയച്ചിട്ട് ഉമ്മർത്തിങ്ങനെ കിടത്തി. ഈ അമ്മയാണെങ്കിൽ അകത്ത് എന്തോ എടുക്കാൻ, പണിയെടുക്കാൻ പോയിട്ടുണ്ട്, ബ്രാഹ്മണനാണെങ്കിൽ എന്തോ ആവശ്യത്തിന് പുറത്തും പോയിട്ടുണ്ട്. അപ്പോൾ നാരദർക്ക് നല്ല പാകമായി, ആ കുഞ്ഞിനെ കയ്യിലെടുത്തു. നല്ല മിടുപിടുക്കനായിരിക്കുന്ന ഒരു ആൺകുട്ടിയാണ്, അവനെ നന്നായിട്ട് ഇങ്ങനെ നോക്കി, മിടുക്കനായിട്ടുള്ള ഉണ്ണിയാണ്, ഇങ്ങനെ നോക്കി. നല്ല പേടിയുണ്ട് നാരദർക്ക്. എന്നാലും ആ നാരദർ പറഞ്ഞു, ഞാൻ നാരദരാണേ, നീ അപകടമൊന്നും കാണിക്കരുത്, ഒരു ചോദ്യം നിന്നോട് ചോദിക്കാനുണ്ട്. എന്നെ നിന്നോട് ചോദിക്കാനുള്ള ചോദ്യം എന്താ വെച്ചാൽ, സത്സംഗത്തിൻ്റെ മഹത്വം എന്താണ് എന്ന് ചോദിച്ചു. ഒട്ടനെ നാരദർ കണ്ണും ഉറക്കി ചെമ്മി, ഇനി എന്താ ഉണ്ടാവുക അറിയില്ല, പേടിച്ചിട്ട് വറക്കണ്ട നാരദർ കണ്ണും ഉറക്കി അങ്ങോട്ട് ചെമ്മി. അപ്പോഴേക്ക് കയ്യിൽ കിടക്കുന്ന ആൾ പടപ്പെട്ടാന്ന് ചിരിച്ചിട്ട് നാരദരുടെ നെഞ്ചത്ത് ഇങ്ങനെ തട്ടുണ്ട്, ഇങ്ങോട്ട് നോക്കൂനേ, ഇങ്ങോട്ട് നോക്കൂനേ. അപ്പോഴാണ് നാരദർക്ക് സമാധാനമായത്, ഒന്നും പറ്റിയിട്ടില്ല, ഇതന്നെയാണ് കേട്ടോ സത്സംഗത്തിൻ്റെ മഹത്വം എന്ന് പറയും. ഹേ, ഇതന്നെയാണ് ഈ സത്സംഗത്തിൻ്റെ മഹത്വം എന്നോ? അതെന്താ അങ്ങനെ പറയണത്? അതോ, പണ്ടൊരു കാലത്ത് ആ ജന്മത്തിൽ ഞാനൊരു പുഴുവായിരുന്നു, അന്ന് നാരദനാകുന്ന സജ്ജനമായിട്ട് എനിക്ക് ബന്ധമുണ്ടായി, അതുകൊണ്ട് അതിൽ ശ്രേഷ്ഠമായ ഒരു ജന്മം എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതാണ് പശുവിൻ്റെ ജന്മം. ആ ജന്മത്തിലും എനിക്ക് നാരദനാകുന്ന സജ്ജനായിട്ടൊരു ബന്ധമുണ്ടായി, ആ ജന്മം കഴിഞ്ഞു, അതോടുകൂടി ഇതാ ഉത്തമകുലത്തിൽ ഇങ്ങനെ ഒരു ജന്മം എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഇതെൻ്റെ അവസാനത്തെ ജന്മമാകുന്നു, ഇതന്നെയാണ് സത്സംഗത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ഇവിടെ. അപ്പോൾ സത്തുക്കളായിട്ട് എപ്പോഴും ബന്ധം വയ്ക്കുക, ശ്രദ്ധയുണ്ടാവുക. സനഗാദികൾ പറയുന്നുണ്ട്, ശാസ്ത്രങ്ങൾ പലതും പറയും, ആത്മാവ് സർവത്ര നിറഞ്ഞിരിക്കുന്നു, ആത്മാവല്ലാതെ വേറെ യാതൊന്നുമില്ല. ആ പരമാത്മാവെങ്കിൽ അതീവ ശ്രദ്ധയുണ്ടായിരിക്കണം. വിശ്വാസം എന്നതിനേക്കാൾ കൂടുതൽ ഭാഗവതം പോലെയുള്ള ശാസ്ത്രങ്ങൾ ശ്രദ്ധ എന്ന വാക്കിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുക. ഈശ്വരങ്കൽ ശ്രദ്ധയുണ്ടാവണമെന്നേ ഭാഗവതമൊക്കെ പറയുന്നുള്ളൂ. അപ്പോൾ ചോദിക്കാം, എന്തേ വിശ്വാസം ഉണ്ടാവണമെന്ന് പറയാത്തത്? കാരണമുണ്ട്, വിശ്വാസത്തിൽ നിന്ന് ഒരിക്കലും ജ്ഞാനം ഉണ്ടാകുന്നില്ല, ശ്രദ്ധയിൽ നിന്ന് മാത്രമേ ജ്ഞാനം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഈ നടപ്പന്തലിൽ വെള്ളം വീണുമെന്ന് വിചാരിക്കാം, പരിചയമില്ലാത്ത ഒരാൾ ഓടി വന്നു കഴിഞ്ഞാൽ അടുത്തുകാരനായിരിക്കുന്ന ഒരാൾ പറയുന്ന വാക്കുണ്ട്, ശ്രദ്ധിക്കണേ ഇവിടെ വഴുക്കുന്നുണ്ട്. ആരെങ്കിലും പറയും, വിശ്വസിക്കണേ ഇവിടെ വഴുക്കുന്നുണ്ട്. വിശ്വസിക്കണേ എന്നാണോ പറയുക, ശ്രദ്ധിക്കണേ എന്നാണോ പറയുക? ശ്രദ്ധിക്കണേ എന്ന് പറയുള്ളൂ, അകത്തിരിക്കുന്ന ആളെ. അതുകൊണ്ട് ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. ആ ശ്രദ്ധയിൽ നിന്ന് ആ ഭാവത്തിലേക്ക്, പരമേശ്വര ഭാവത്തിലേക്ക് ഉയരാൻ സാധിക്കും. സാ ശ്രദ്ധയാ ഭഗവൽ ധർമ്മചര്യയാ ജിജ്ഞാസയാ ആധ്യാത്മിക യോഗനിഷ്ഠയാ യോഗേശ്വര ഉപാസനയാ ച നിത്യം പുണ്യശ്രവ കഥയാ പുണ്യയാച. ഭഗവത്ധർമ്മത്തിൽ ശ്രദ്ധയുണ്ടാവുക, കഥകളൊക്കെ ധാരാളമായിട്ട് കേൾക്കുക, ഭാഗവതൊക്കെ നന്നായിട്ട് പഠിക്കുക, അഹിംസ മുതലായിരിക്കുന്ന ചര്യകൾ ജീവിതത്തിൽ കൊണ്ടുവരിക. ശ്രദ്ധയോടെ നീങ്ങിക്കഴിഞ്ഞാൽ രണ്ടാമത് ഒരു ജന്മം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സംശയം, ഈ രണ്ടാമതൊരു ജന്മമുണ്ടോ? എപ്പോഴാണ് ഈ രണ്ടാമതൊരു ജന്മം ഉണ്ടാവുന്നത്? പൂന്താനൊക്കെ പാടുന്നുണ്ട്, ഈ ചതുരു പൂച്ചയായിടുന്നു നരൻ ചത്തുനരിയായി പിറക്കുന്നു, നാരി ചത്തുടാനോരിയായി പോകുന്നു. ഇതൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ഇത് വെറുതെ പറയാണോ? ഉണ്ടോ? ഉണ്ട്. അപ്പോൾ എപ്പോഴാണ് ഈ രണ്ടാമതൊരു ജന്മം ഉണ്ടാവുക വെച്ചാൽ,
എപ്പോഴെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും കണ്ടതോ കേട്ടതോ അനുഭവിച്ചതോ ആയിരിക്കുന്ന വിഷയിക സുഖങ്ങൾ വീണ്ടും അനുഭവിക്കണം എന്ന് തോന്നലകത്തുണ്ടായിക്കഴിഞ്ഞാൽ, ഒരിക്കൽ കൂടി അത് അനുഭവിക്കണം എന്ന തോന്നലകത്തുണ്ടായിക്കഴിഞ്ഞാൽ അതൊരു കറയായിട്ട് ഇവിടെ അങ്ങനെ നിൽക്കും. അതാണ് ഈ മോഹം എന്നൊക്കെ പറയുന്നത്. അവസാനമാകുമ്പോഴേക്ക് ഇതൊക്കെ ക്ഷയിക്കണം. ഈ മോഹങ്ങൾ ക്ഷയിക്കുമ്പോഴാണ് മോക്ഷമായിട്ട് മാറുന്നത്. ഏറ്റവും അവസാനം നമ്മുടെ അടുത്ത് ഒരാൾ വരും, നമ്മുടെയൊക്കെ വീട്ടിൽ ഒരാൾ വരും. ആരാ വരികയെന്നറിയോ? പോത്തിൻ്റെ പുറത്താണ് വരിക. ഒരു കമ്പക്കയറുണ്ടാവും, ഒരു ഇരുമ്പലക്കി ഉണ്ടാവും. അങ്ങനെ കൊമ്പമീശക്കാരനായിരിക്കുന്ന ഒരമ്മാവൻ കുട്ടികളെ നമ്മുടെയൊക്കെ വീട്ടിലേക്ക് വരും കേട്ടോ. ആരാ വരിക അറിയോ? കാലനാണ് വരിക. ഈ കാലന് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ പണി അദ്ദേഹത്തിനുണ്ട്. പെട്ടെന്ന് ഇപ്പോൾ ഒരാൾ വിളിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? അത് പറ്റില്ല. കുറച്ച് നേരത്തെ പണി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം എന്താ ചെയ്യാച്ചാൽ, വന്ന ഉടനെ ആരെയാണോ കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിച്ചത് ആ വ്യക്തിയുടെ മനസ്സിനെ ഒന്ന് വെട്ടിപ്പൊളിക്കും. ഈ മനസ്സ് എവിടെയാണ് അറിയണത്? ഈ കാലനാണ് അത്ര. ഇപ്പോൾ നമ്മളെപ്പോലുള്ളവരൊക്കെ പറയുന്നത് വെച്ചാൽ, ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെയാണ് മനസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞിട്ടുണ്ട് അല്ല ഇവിടെയാണ് അത്ര ഈ മനസ്സ്. ചിലർ പറയാം ഇവിടെയാണ് മനസ്സ് എന്നൊക്കെ പറയും. ഇതിപ്പോൾ ഇവിടെയോ ഇവിടെയോ ഇവിടെ ആര് കണ്ടു? വല്ലവരും കണ്ടിട്ടത് ഇല്ല. എടുത്തുകൊണ്ടാകാൻ പറ്റുമോ? അതുമില്ല. ശ്രദ്ധിക്കണേ, എന്നാൽ കാലന് കൃത്യമായിട്ട് അറിയാം. അപ്പം ഈ കാലൻ ഈ മനസ്സങ്ങോട്ട് തുറന്നു വെച്ചാൽ അതിനകത്ത് പ്രത്യേക ലിപിയിൽ ചില സംഗതികൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ പേരാണ് ഈ മോഹങ്ങൾ. അത് ഇന്നത്തെ ശാസ്ത്രത്തിൻ്റെ ആധുനിക ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡീകോഡ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഈ കാലന് മാത്രമേ അറിയുള്ളൂ. അത് തർജ്ജമ ചെയ്യാൻ കാലന് മാത്രമേ അറിയുള്ളൂ. കാലൻ എന്തെന്ന് വെച്ചാൽ, അദ്ദേഹം കൊണ്ടുവന്ന പുസ്തകത്തിൽ അവിടെയുള്ള മോഹങ്ങളൊക്കെ ഇങ്ങോട്ട് പകർത്തി 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 അങ്ങോട്ട് എഴുതും. എന്തൊക്കെ മോഹങ്ങളാണോ അവിടെ ഉണ്ടായത്, ഇത് അനുഭവിക്കാൻ വീണ്ടും ഇതേ വഴിക്ക് ഇങ്ങോട്ട് തന്നെ പോരേണ്ടി വരും. എന്നാൽ അദ്ദേഹം വരുന്ന സമയത്ത് ഒന്നും എഴുതാൻ കിട്ടരുത്, ഒന്നും എഴുതാൻ ഇല്ലാക്കിയാൽ എന്നാൽ പിന്നെ ഇങ്ങോട്ട് വരേണ്ടതായിട്ട് വരില്ല. എനിക്ക് ഒരുപാട് എഴുതാനുണ്ടെന്ന് വയ്ക്കുക. ഈ ഒരുപാട് എഴുതാനുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പൊക്കെ ഈ കാലന് വരേണ്ടി വരും. ചില വീടുകളിലൊക്കെ കൊല്ലങ്ങൾ മുമ്പ് തന്നെ പോയി നിൽക്കാറുണ്ട് അത്രേ ഈ കാലൻ. ഏതായാലും സന്ധ്യയ്ക്ക് വീട്ടിൽ പോയിട്ട് നോക്കിക്കോളൂ, അടുക്കളയിലെ വിറകിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ കട്ടിലിൻ്റെ അടിയിലോ അട്ടത്തോ എവിടെയാണ് ഇദ്ദേഹം കയറി കൂടാമെന്നും പറയാൻ പറ്റില്ല. ഏതായാലും നമ്മുടെ ഉള്ളൊന്നും അധികം അദ്ദേഹത്തിന് എഴുതിയെടുക്കാൻ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആയതിനാൽ പല വഴിക്ക് ഓടുന്ന ഈ മനസ്സിനെ ഒന്നിൽ നന്നായിട്ട് ഉറപ്പിക്കുക. യൽപാദ പങ്കജ പലാശ വിലാസ ഭക്ത്യാകർമാശയം ഗ്രഥിതമുൽഗ്രഥയന്തി സന്ത തദ്വന്നരിക്തമതയോ യതയോപിരുദ്ധശ്രോതോ ഗണാസ്തം അരണം ഭജ വാസുദേവം. ആ പല വഴിക്ക് ഓടുന്ന മനസ്സിനെ ഒന്നിൽ ഉറപ്പിക്കാൻ അരണം. അരണം എന്ന് പറഞ്ഞാൽ ഭജിക്കുക, ആരാധിക്കുക. ആരെ ആരാധിക്കേണ്ടത്? വാസുദേവനെ നന്നായിട്ട് ആരാധിച്ചു കൊള്ളുക. സനകാദികൾ പൃഥ്വിരാജാവിനെ നന്നായിട്ട് അനുഗ്രഹിച്ചു. അദ്ദേഹം മക്കൾക്ക് രാജ്യാധികാരം കൊടുത്തിട്ട് തപസ് ചെയ്ത് ഭഗവത് പദത്തിൽ എത്തി എന്നാണ് കഥ. അദ്ദേഹം പൂർവാശ്രമത്തിന് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തി എന്നാണ് കഥ. ഇനി അടുത്ത പ്രകരണത്തിലേക്കാണ് നമുക്ക് നീങ്ങേണ്ടത്. അടുത്ത പ്രകരണമാണ് മോഹപ്രകരണം. ഇപ്പോൾ പറഞ്ഞെന്താ? കാമപ്രകരണം. അപ്പം മറന്നു പോകരുതേ. ദക്ഷൻ്റെ കഥ ധർമ്മം, ധ്രുവൻ്റെ കഥ അർത്ഥം, പൃഥുവിൻ്റെ കഥ കാമം. ഇനി അടുത്തത് പുരഞ്ജന ഉപാഖ്യാനമാണ്. മനസ്സ് വിടാതെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതായ ഒരു കഥയാണ് ഈ പുരഞ്ജന ഉപാഖ്യാനം. തികച്ചും സാങ്കല്പികമായ ഒരു കഥ, തത്വപ്രധാനായിരിക്കുന്ന ഒരു കഥ. ശ്രീമദ് ഭാഗവതം നേരിട്ട് തത്വം രണ്ട് കിലോ മാത്രമേ കാര്യമായിട്ട് പറയുള്ളൂ. ഒന്ന് ഈ പുരഞ്ജനോപാഖ്യാനത്തിലും പിന്നൊന്ന് ഭവാണ്ഡവിയിലാണ് പറയുന്നത്. അവർ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഈ വംശത്തിൽ പിൽക്കാലത്തുണ്ടായ ഒരു രാജാവാണ് പ്രാചീന ബർഹീസ്. അദ്ദേഹത്തിന് ആ പേര് വരാൻ തന്നെ കാരണം എന്താ വെച്ചാൽ, ഈ ദർഭ കുറേ കിഴക്കോട്ടാക്കിയിട്ട് വിരിച്ചുകൊണ്ട്, കിഴക്കോട്ട് തലയാക്കി വിരിച്ചുകൊണ്ടാണ് ഒരുപാട് യാഗമൊക്കെ ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിന് 10 ഉണ്ണികളുണ്ടായി. ഈ 10 ഉണ്ണികളും കണ്ടാൽ ഒരേപോലെയാണ്. അതുകൊണ്ട് ഒറ്റ പേരിട്ട് പ്രജേതസ്സുകൾ. അവർ തപസ്സിനായിട്ട് പോയി. സാക്ഷാൽ രുദ്രഭഗവാൻ അവർക്ക് ജ്ഞാനോപദേശം ചെയ്തു കൊടുത്തു. അവർ തപസ് ചെയ്യണം. ശ്രീ നാരദ മഹർഷി ഈ പ്രാചീന ബർഹിസ് മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ വന്നു.
പ്രാചീന പ്രദേശ മഹാരാജാവിനോട് ചോദിച്ചു, അട്ടെ ക്ഷേമം തന്നെയല്ലേ എന്ന് ചോദിച്ചു. ധാരാളം, ഒരു സംശയവുമില്ല, മക്കൾ 10 ഞാനാണെങ്കിൽ ഒരുപാട് യാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒറ്റ ശ്വാസത്തിൽ അദ്ദേഹം ചെയ്ത യാഗങ്ങളുടെ എണ്ണം കാര്യങ്ങളൊക്കെ ഉണ്ട് പറയാൻ തുടങ്ങി. അപ്പോൾ തന്നെ നാരദ മഹർഷിക്ക് മനസ്സിലായി ഇതൊരു കർമ്മഠനാണെന്ന് മനസ്സിലായി. കർമ്മഠം എന്ന് വെച്ചാൽ ഒരു കർമ്മം ചെയ്യുക, അതിൻ്റെ ഫലം കാംക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ കാത്തു കിടക്കുക, ഇങ്ങനെയുള്ളവരെ കർമ്മഠന്മാരെന്ന് പറയാം. ഉടനെ നാരദരുടെ വക ഒരു ചോദ്യം ചോദിച്ചു, ദുഃഖഹാനി സുഖാവാപ്തി, അങ്ങ് ഒരുപാട് യാഗങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. 25-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ ശ്ലോകം നോക്കൂ. നാരദരുടെ ഒരു ചോദ്യമാണത്, നാരദര് രാജാവിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. 3-4 ഈ 2 ശ്ലോകം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പ്രാചീന ബർഹിഷം ക്ഷത്ത, ചില വാക്കിൻ്റെ അർത്ഥവും പഠിക്കാം. പ്രാചീന ബർഹിഷം, പ്രാചീന ബർഹിസ് ക്ഷത്ത, ക്ഷത്ത എന്നുള്ളത് ആരുടെ പേരാ? വിദുരന്റെ പേരാണ്. അപ്പൊ കഥ വിദുരനോടാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ പ്രാചീന ബർഹിഷം ക്ഷത്ത കർമ്മസു ആസക്ത മാനസം, ഈ രാജാവിന്റെ പ്രകൃതമാണ്, ഈ പ്രാചീന പ്രദേശത്തിന്റെ പ്രകൃതമാണ്. കർമ്മസു ആസക്ത മാനസം, ഒരു കർമ്മടനാണ് അർത്ഥം, തീർന്നില്ല. അദ്ദേഹത്തിന്റെ മുമ്പില് നാരദ അധ്യാത്മതത്വജ്ഞ, ആധ്യാത്മിക തത്വജ്ഞനായിരിക്കുന്ന ശ്രീനാരദര് കൃപാലു, കൃപയുള്ള ആളെന്നാണ്. എന്താ കൃപയുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനെ കാണാൻ കൊതിക്കുന്നവർക്ക് ഈശ്വരനെ കാണിച്ചു കൊടുക്കുന്ന ആളാണ്. കൃപാലു പ്രത്യബോധയത്, ആ അധ്യാത്മ തത്വജ്ഞനായിരിക്കുന്ന നാരദര് പ്രാചീന പുരുഷനോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യമാണ് അടുത്ത ശ്ലോകം. ശ്രേയസ്ത്വം കഥമ രാജൻ കർമ്മണാത്മന ഈഹസേ ദുഃഖഹാനി സുഖാവാപ്തി ശ്രേയസ്തന്നേഹ ചേഷ്യതേ. ഈ ശ്രേയസ് ഉണ്ടാവാനാണല്ലോ അങ്ങ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നാൽ എൻ്റെ അറിവില് ഈ ശ്രേയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖഹാനി സുഖാവാപ്തി, ദുഃഖം ഇല്ലാതായി തീർന്ന് ആത്മീയ സുഖത്തെ വർദ്ധിപ്പിക്കലാണ് ഈ ശ്രേയസ് എന്ന് പറയുന്നത്. ആ ഉദ്ദേശത്തോടു കൂടിയിട്ടാണോ അങ്ങ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്തത്? ഈ ചോദ്യം കേട്ടപ്പോൾ പ്രാചീന ബർഹിസ്സിന് ഒന്നും പറയാൻ ഇല്ലാതായി. പെട്ടെന്ന് ഇടയ്ക്ക് നമ്മളെപ്പോലെ തന്നെ ഇടയ്ക്ക് നമ്മളോടൊക്കെ എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, നജാനാമി. എന്താ ഇതിൻ്റെ അർത്ഥം? എനിക്കറിഞ്ഞൂടാ. ഈ രാജാവ് പറഞ്ഞ തന്നെയാണ്, നജാനാമി മഹാഭാഗ, എനിക്കറിയില്ല കേട്ടോ. ഏതായാലും വിമലം ജ്ഞാനം, ആ വിമലമായിരിക്കുന്ന ജ്ഞാനത്തെ എനിക്കായിട്ട് പറഞ്ഞു തന്നാൽ. അപ്പൊ നാരദരെ ചോദിച്ചു, കുറെ യാഗങ്ങളൊക്കെ അങ്ങ് ചെയ്തിട്ടുണ്ട്, അങ്ങ് അനുഭവിക്കാനുള്ളത് ഇപ്പൊ കാണിച്ചു തരണോ? ഇപ്പൊ കണ്ട തിരക്കിടുന്നില്ല പറഞ്ഞു. ഇപ്പൊ സപ്താഹത്തിന് വന്നിരുന്നു, അമ്പലത്തിൽ വന്നു, തൊഴുതു, നമസ്കരിച്ചു, ഇതിന്റെ ഫലമൊക്കെ എന്താന്ന് ഇപ്പൊ തന്നെ ഉണ്ട് അറിഞ്ഞ തിരക്കിടുന്നില്ല. അപ്പൊ നാരദരോട് ഈ രാജാവ് പറഞ്ഞു, അതപ്പൊ കാണിച്ചു തന്നാട്ടെ, എന്നാ എന്റെ പുറത്തൊന്ന് ഇവിടെ പിടിക്കൂ. ശ്രീനാരദ മഹർഷിയുടെ പുറത്ത് തൊടാൻ പറഞ്ഞു. രാജാവ് അദ്ദേഹത്തിൻ്റെ തോളത്തുനിന്ന് കൈവച്ചു, ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ആകാശത്തേക്ക് നോക്കിക്കോളാൻ പറഞ്ഞു. ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, നോക്കി നോക്കുമ്പോൾ കാണുന്നെന്താ, നല്ല കൂർത്ത മൂർച്ചയുള്ള പല്ലുകളോടും നഖങ്ങളോടും കൂടിയ അനവധി ജീവജാലങ്ങൾ. പ്രാചീന ബർഹിസേ, ഇങ്ങോട്ട് വാ, കാണിച്ചു തരാം. താങ്കൾ ഈ വഴിക്കാണല്ലോ പോവുക, ഇദ്ദേഹം തന്നെ കൊന്ന കുറേ മൃഗങ്ങളൊക്കെ. ഇത് കണ്ടപ്പോഴേക്ക് ആകെ വല്ലാണ്ടായി, ഈ അട്ടക്കൊണ്ടെന്ന് രക്ഷപ്പെടണം, എന്താ മാർഗമുള്ളത് എന്ന് ചോദിച്ചു. ഒരു കഥ പറഞ്ഞുതരാം. ഏ, ആ കഥ കേൾക്കേണ്ട മാനസികാവസ്ഥ ഒന്നുമല്ല എനിക്കുള്ളത്. ഈ കഥ കേട്ട അങ്ങയുടെ സംശയം തീരും. ശ്രദ്ധിക്കണേ, വേഗത്തിൽ ആ കഥയും അതുപോലെ താത്വിക വശവും പറയാം, ശ്രദ്ധിച്ച് കേൾക്കാം. പണ്ടൊരു കാലത്ത് പുരഞ്ജനൻ എന്നു പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഈ പുരഞ്ജന രാജാവിൻ്റെ പ്രത്യേകത, ഒരു വീട്ടിലും സ്ഥിരമായിട്ട് നിൽക്കില്ല. അദ്ദേഹം വീടുകൾ മാറി മാറി മാറി. ഇദ്ദേഹത്തിന് കൂട്ടുകാരനുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ കൂട്ടുകാരനെ വിളിച്ചാൽ മതി, പക്ഷേ കൂട്ടുകാരനെ വിളിക്കില്ല. അങ്ങനെ ഇദ്ദേഹം യാത്ര ചെയ്ത് ഹിമാലയത്തിൻ്റെ തെക്കേ താഴ്വരയിലെത്തി. നല്ലൊരു കൊട്ടാരം കണ്ടു. ആ കൊട്ടാരത്തിൻ്റെ പേരുണ്ട് മുഖി. ആ കൊട്ടാരം കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമായി, ആ കൊട്ടാരത്തിൽ താമസിക്കണം എന്ന് തോന്നി. എന്നാൽ വെറുതെ കയറി താമസിക്കാൻ പറ്റുമോ? ഇല്ല, ഉടമയെ അന്വേഷിക്കണം. അപ്പോഴാണ് അതിസുന്ദരിയായിരിക്കുന്ന ഒരു സ്ത്രീ കൊട്ടാരത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഈ കൊട്ടാരത്തിൻ്റെ ഉടമ ആരാന്ന് ചോദിച്ചു. ഉടനെ അവൾ പറഞ്ഞു, ഈ കൊട്ടാരം എൻ്റേതാണ്, അങ്ങ് ഇവിടെ താമസിച്ചോളൂ, ഞാൻ അങ്ങയുടെ ഭാര്യയായിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷം, ചാടി കല്യാണം കഴിച്ചു.
കല്യാണം കഴിഞ്ഞ ശേഷം ചോദിച്ചു, താങ്കളുടെ പേരെന്താ, എന്താ നിന്റെ പേര്? ഇതൊക്കെ എപ്പോഴും ആദ്യം ചോദിക്കണ്ടേ, ഇത് കല്യാണം കഴിഞ്ഞാൽ ചോദിക്കണം, നിന്റെ പേരെന്താന്ന് ചോദിച്ചു. അവൾ അതിലേറെ സമർത്ഥ തിരിച്ച് അങ്ങോട്ട് ചോദിച്ചു, അങ്ങയുടെ പേരെന്താ? എന്താച്ചാ അങ്ങയുടെ പേരെന്താന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ പേരിൽ ഒരു തീരുമാനത്തിലെത്താൻ. ഇന്നിപ്പോൾ സമൂഹത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, സ്ത്രീകളുടെ കൂട്ടത്തിൽ വിവാഹം കഴിഞ്ഞ പേരിൻ്റെ കൂടെ അന്നേ വരെ ഇല്ലാത്ത ഒരു വാലും കൂടി ഉണ്ടാവും. അന്നേ വരെ അങ്ങനത്തെ ഒരു വാലില്ല. അപ്പോൾ അന്നേ വരെ ഇല്ലാത്ത ഒരു വാലും കൂടി ഈ വിവാഹം കഴിഞ്ഞാലാണ് ഉണ്ടാവുക. സുമതി, ഗോപാലകൃഷ്ണൻ, ഗോമതി, ഉണ്ണികൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല പേരുകളാണ്. അറിയാൻ വേണ്ടി മാത്രം പറയുന്നു, ശാസ്ത്രം ഇത് സമ്മതിക്കുന്നില്ല. പേര് വിളിക്കാനുള്ള അധികാരം ഭർത്താവിനല്ല ഉള്ളത്. പേര് വിളിക്കാനുള്ള അധികാരം, പേരിടാനുള്ള അധികാരം ആർക്കാ? അച്ഛനാണുള്ളത്. അപ്പോൾ അച്ഛൻ മടിയിൽ കിടത്തിയിട്ട് എന്തൊരു പേരാണോ വിളിച്ചത്, ആ പേരന്നെയാണ് ശ്മശാനം വരെ ഉണ്ടാവേണ്ടത്. ചില കാര്യങ്ങൾ കണ്ണടക്കല്ലാതെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ എന്താണ് താങ്കളുടെ പേര് എന്ന് ചോദിച്ചപ്പോൾ പുരഞ്ജൻ ആണെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ എൻ്റെ പേര് പുരഞ്ജിനിയാണെന്ന് പറഞ്ഞു. അങ്ങനെ പുരഞ്ജനും പുരഞ്ജിനിയും കൈ പിടിച്ചിട്ട് അകത്തേക്ക് കയറി. അകത്ത് കയറിയ സമയത്ത് അഞ്ച് തലയുള്ള ഒരു പാമ്പിനെ കണ്ടു. അതവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളാണ്. പിന്നെ അഞ്ച് ദാസന്മാരെ കണ്ടു, അഞ്ച് ദാസികളെ കണ്ടു. അവിടുത്തെ ഒരു മന്ത്രിയെയും പരിചയപ്പെട്ടു. പിന്നെ കൊട്ടാരത്തിനകത്ത് താഴോട്ടും മേലോട്ടും ഒഴുകണ ഒരു നദിയുണ്ട്. സാധാരണ നദി എന്ന് പറഞ്ഞാൽ ഒരു ദിശയിലേ ഒഴുകുള്ളൂ. നമ്മുടെ ഈ നിളാനദി ഭാരതപ്പുഴ ഒരു ദിശയിലേക്കേ ഒഴുകണത് അല്ലേ. എന്നാൽ ഇത് താഴോട്ട് ഒഴുകും, അതേപോലെ മേലോട്ട് ഒഴുകും. അങ്ങനത്തെ ഒരു നദിയുണ്ട് അവിടെ. പിന്നെ കുറേ മരങ്ങളുണ്ട്, വള്ളികളുണ്ട്, ഇലകളൊന്നും ഇല്ലേ. എന്തുകൊണ്ടും പരമസുഖമാണ് ആ കൊട്ടാരത്തിനകത്തുള്ള താമസം. അങ്ങനെ സുഖമായിട്ട് താമസിക്കുന്നതായ കാലം. ഒരുപാട് കുട്ടികളുണ്ടായി അവർക്ക്. എത്ര കുട്ടികളുണ്ടായെന്ന് വെച്ചാൽ അതിപ്പോൾ അവർക്ക് അറിയില്ല. എന്നാൽ ഈ കുട്ടികളൊക്കെ ഒട്ടുമുക്കാലും ഒന്നിനും കൊള്ളാത്തവരാണ്. ഇക്കാലത്ത് ചണ്ഡവേഗൻ എന്ന ഒരു ഗന്ധർവൻ ആ കൊട്ടാരത്തെ ആക്രമിക്കുന്നുണ്ട്. ഇത് വല്ലതും ഈ പുരഞ്ജൻ അറിയുന്നുണ്ടോ? ഇല്ല. ഈ സമയത്ത് ഈ പുരഞ്ജൻ എന്താ ചെയ്യണത്? പുരഞ്ജനി വിളമ്പിക്കൊടുക്കുന്നത് കഴിച്ചുകൊണ്ടിരിക്കുക. പുരഞ്ജനിക്ക് അടിമയായിട്ട് മാറുക. പുരഞ്ജനി എന്ത് പറയണവോ അത് കേട്ടോണ്ട് ഇങ്ങനെ നടക്കുക. ഇടയ്ക്ക് പുരഞ്ജനി പറയും, കുജിപ്പിപന്ത്യാം പിപതി മതിരാം മതവിഹ്വല അഷ്ണന്ത്യാം കുജിതശ്നാതി ഭർത്താവേ എഴുന്നേക്കൂ ഊണ് കഴിക്കാറായി. ഭാര്യ പറഞ്ഞാൽ ഊണ് കഴിക്കാനിരിക്കും. ഇവിടെ പോയിട്ട് അതാ എന്തേലും സേവിച്ചോളൂ പറഞ്ഞാൽ അത് കേൾക്കും. ഇടയ്ക്ക് അവൾ പറയും, താങ്കൾ നല്ല പാട്ടുകാരനാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇവിടെ ഇരുന്ന് കുറച്ചു നേരം ഒരു പാട്ട് പാടിക്കൂടെ എന്ന് ചോദിച്ചാലോ. കുജിത് ഗായതി ഗായന്ത്യാം, ഭാര്യ പറഞ്ഞല്ലേ ഇനി പാടാണ്ട് നിവൃത്തിയൊന്നുമില്ല. അവിടെ ഇരുന്ന് ഇങ്ങനെ പാടും. പാടി 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 ആ രസത്തിലെത്തും പറയും, മതിപാടിയത്, ഇനി എന്താ വേണ്ടത്? രുദത്യാം, കുറച്ച് കരഞ്ഞാൽ മതി എന്ന് പറയും. അവിടെ ഇരുന്നാണ്ട് കരയും. ഇതാണ് ഇപ്പോൾ ഭർത്താവ്. ഇങ്ങനെ കാലാണ്ട് കഴിഞ്ഞു. ഇടയ്ക്ക് ഈ പുരഞ്ജനം നായാട്ടിന് പോകും. നായാട്ടിന് പോകുന്ന സമയത്ത് പുരഞ്ജിനിയെ കൂട്ടാറില്ല. നായാട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ പുരഞ്ജിനി ചോദിക്കും, എന്തേ എന്നെ കൂട്ടാണ്ട് പോയതൊക്കെ ചോദിക്കും. നാളെ പോകുമ്പോൾ കൂട്ടാന്ന് പറയും. നാളെ പോകുമ്പോഴും കൂട്ടില്ല. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞു. രണ്ടാമതൊരു കല്യാണം ഇദ്ദേഹത്തിന് കഴിക്കേണ്ടതായിട്ട് വന്നു. കാലകന്യ എന്നാണ് അവളുടെ പേര്. അവൾ ഒഴിവാക്കാനായിട്ട് നോക്കി, പക്ഷേ ഒഴിവാക്കാൻ പറ്റിയില്ല. അവൾക്ക് രണ്ട് ജ്യേഷ്ഠന്മാരുണ്ട്, പ്രജ്വരം ഭയം. അവസാനം അവൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടതായിട്ട് വന്നു. ഈ കാലകന്യയുടെ ഭരണം കൊണ്ട് കൊട്ടാരത്തിൻ്റെ ഉൾഭാഗവും ചണ്ഡവേഗൻ്റെ ആക്രമണം കൊണ്ട് കൊട്ടാരത്തിൻ്റെ പുറംഭാഗവും കേടുവന്നു. ഒരു ദിവസം സാക്ഷാൽ കാലം വന്ന് ഇദ്ദേഹത്തെ കയറിട്ടാണ്ട് വിളിച്ചു. അപ്പോഴോ, ഞാൻ മരിച്ച എൻ്റെ ഭാര്യയ്ക്ക് ആരാണ്ടാവുക, എൻ്റെ ഭാര്യയ്ക്ക് ആരാണ്ടാവുക, പുരഞ്ജിനി 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 എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോവുകയും ചെയ്തു. മരണസമയത്ത് എന്ത് വിചാരിക്കുന്നുവോ അതായിട്ട് തീരും. ഇവിടെ മരണസമയത്ത് സ്ത്രീയെ, ഭാര്യയെ വിചാരിച്ചുകൊണ്ട് അടുത്ത ജന്മം ഒരു സ്ത്രീയായിട്ട് മാറി. ഇവിടെ വാടക കൊടുക്കാത്തതിന് ചുട്ട തല്ല് കിട്ടി യമലോകത്ത് വെച്ചിട്ട്, വാടക കൊടുക്കാണ്ട് താമസിച്ചതിന്. അങ്ങനെ അടുത്ത ജന്മം ഒരു സ്ത്രീയായിട്ടാണ് വരുന്നത്. വിദർഭ രാജാവിൻ്റെ മകളായിട്ട് വൈദർഭയായിട്ട് വന്നു. ആ ജന്മത്തിൽ മലയധ്വജൻ എന്ന കഥാപാത്രത്തെ വിവാഹം കഴിച്ചു. നല്ല കുട്ടികളുണ്ടായി, നല്ലൊരു മകളും ഉണ്ടായി എന്നാണ് കഥ. കാലം കൂടി. ഒരു ദിവസം മലയധ്വജൻ മരിച്ചു. ഈ വൈദർഭി കരഞ്ഞു. അപ്പോഴാണ് ആ ബ്രാഹ്മണൻ വരുന്നത്. നീ എന്തിനാ കരയണമെന്ന് ചോദിച്ചു. എൻ്റെ ഭർത്താവ് മരിച്ചു. അത് നീ ആരാ? ഞാൻ വൈദർഭി. നീ വൈദർഭിയാണോ? അല്ലാട്ടോ, ഞാൻ പുരഞ്ജൻ ആണ്. പഴയ ബോധമുണ്ടായി. നീ പുരഞ്ജനാണോ എന്ന് ചോദിച്ച് ആ വന്ന ബ്രാഹ്മണൻ അവളുടെ കൈ പിടിച്ചു. കൈ പിടിച്ചതോടുകൂടിയിട്ട് അവരുടെ രൂപം മാറി രണ്ട് അരയന്യങ്ങളായിട്ട്, ഹംസങ്ങളായിട്ട് പറന്ന് 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 മറഞ്ഞു എന്നാണ് കഥ. കഥ ഇവിടെ കഴിഞ്ഞു. എന്ത് മനസ്സിലായി ഈ കഥയിൽ നിന്ന് എന്നൊരു ചോദ്യം. എന്ത് മനസ്സിലാവാനാ? സന്ധ്യാവാൻ നേരത്ത് കുറേ പുരഞ്ജനും പുരഞ്ജിനിയും കേട്ടു, അല്ലാണ്ട് വേറൊന്നും മനസ്സിലായില്ല. ശ്രദ്ധിച്ചിട്ടാണോ കേട്ടത്? അതെ, ശ്രദ്ധിച്ചിട്ടാണ് കേട്ടത്. എന്നാൽ ആ കഥയുടെ താത്വിക വശം ചിന്തിക്കാം. പുരഞ്ജനൻ എന്നാൽ ജീവൻ.
ജീവന്റെ സ്വഭാവമാണ് ഒരു വീട്ടിലും സ്ഥിരമായിട്ട് താമസിക്കില്ല എന്നുള്ളത്. ആ കൂട്ടുകാരനാണ് സാക്ഷാൽ ഭഗവാൻ. ഹിമാലയത്തിൻ്റെ തെക്കേ താഴ്വരയാണ് പുണ്യഭൂമിയായ ഭാരതം. ഈ ഭാരതത്തിൽ ജന്മമെടുക്കണമെങ്കിൽ ഒരുപാട് സുഹൃതം ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ഇവിടെ ഒരു ജന്മം കിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊക്കെ ആ ഭാഗ്യം ചെയ്തവരാണ് അല്ലേ, ഇവിടെ ഒരു ജന്മം കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഇതേ നാട്ടിലേക്ക് വരണമെന്ന് മോഹമുണ്ടോ? എത്ര സുന്ദരമാണ് നമ്മുടെ ഈ ഭൂമി അല്ലേ, ഈ പരശുരാമക്ഷേത്രം. വീണ്ടും ഇവിടെ തന്നെ വരണം എന്ന് മോഹമുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള സുഹൃതം ഉണ്ടാവണം. ഇതൊന്നും ഇല്ലാതെയാണ് അങ്ങോട്ടേക്ക് പോകണമെന്ന് വിചാരിക്കുക, യാതൊരു സംശയവും വേണ്ട, വീണ്ടും ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. യമൻ എന്താ ചെയ്യാൻ അറിയും, ഒരു തുണ്ടൻകടലാസ് എടുത്താണ്ട് എഴുതി വിടും, ഇനി മേലാ നിന്നെ ഭാരതത്തിലേക്ക് പറഞ്ഞേക്കില്ല, നീ പോയിട്ട് ജനിച്ചോളൂ കേട്ടോ, എവിടെ വല്ല ഖസാക്കിസ്ഥാനിലോ ഉസ്ബെക്കിസ്ഥാനിലോ എവിടെയെങ്കിലും പോയിട്ട് ജനിച്ചോളാൻ പറയും. അവിടെ ഒന്നും പോയിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഈ കണ്ട സുഖമൊന്നും അവിടെ ഒന്നും ഉണ്ടാവില്ല. അത് തമ്മിൽ ഭേദം വീണ്ടും ഇവിടെ തന്നെ വരിക. ഇവിടെ വന്നു എന്നിട്ട് കണ്ടതാരിയ കൊട്ടാരം നവമുഖി. ഏതേ നവമുഖി? ഈ കാണുന്ന തന്നെയാണ് നവമുഖി, ഈ ശരീരമാണ്. ഇതിനകത്ത് കയറി ബുദ്ധിയെയാണ് കല്യാണം കഴിക്കുന്നത്. ആ ബുദ്ധിയാണ് പുരഞ്ജിനി. ബുദ്ധിയിലൂടെ ഉണ്ടാവണ എണ്ണിയാ ഒടുങ്ങാത്ത മക്കളാണ് മോഹങ്ങൾ. ഈ മോഹങ്ങൾ ഒരുപാടുണ്ട്, ഇതൊന്നും എണ്ണാൻ പറ്റില്ല. ഒന്നിനും കൊള്ളാത്ത പറയാൻ കാരണം ഒട്ടുമുക്കാലും ഒന്നിനും കൊള്ളാത്തതാണ്, ചിലത് നല്ലതാണേ. അങ്ങനെ കാല ഓടി, അഞ്ചു തലയുള്ള പാമ്പാണ് പഞ്ചപ്രാണൻ. പ്രാണ അപാന വ്യാന ഉദാന സമാന. അഞ്ചു ദാസന്മാരുണ്ടായി, അഞ്ചു ദാസിമാരുണ്ടായി, അഞ്ച് കർമ്മേന്ദ്രിയവും അഞ്ച് ജ്ഞാനേന്ദ്രിയവും. മനസ്സാകുന്ന ഒരു മന്ത്രി ചണ്ഡവേഗൻ എന്ന കാലം ഈ കൊട്ടാരത്തെ ആക്രമിക്കുന്നുണ്ട് ഇല്ലേ. ഓരോ ദിവസം കഴിയുന്തോറും നാം മരണത്തോടാണ് അടുത്തടുത്തടുത്ത് പോണത്. തുഞ്ചതാചാര്യൻ പറയേണ്ട, ഇപ്പോഴിതോ പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും. ഇപ്പൊ പകലാണ് രാത്രിയാണ്, പകലാണ് രാത്രിയാണ്, അതിനിടയിൽ ഒന്ന് മറന്നുപോയി. എന്താ മറന്നുപോയത്? ചിൽ പുരുഷൻ ഗതിയെ തുമറിയാതെ. ആ മഹാപുരുഷനെ മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, പറ്റുന്നില്ല, കഷ്ടാണേ. അങ്ങനെ ഇടയ്ക്ക് നായാട്ടിന് പോകുമെന്ന് പറഞ്ഞു. ആ നായാട്ടിന് പോണതാണ് ഈ സ്വപ്നാവസ്ഥ. സ്വപ്നാവസ്ഥയിൽ ബുദ്ധി പ്രവർത്തിക്കുന്നില്ല, അതാണ് പുരഞ്ജിനിയെ കൂട്ടാതെ പോയി എന്ന് പറയാൻ കാരണം. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞു, രണ്ടാമത് വിവാഹം കഴിക്കേണ്ടി വന്നു. ആ രണ്ടാം കല്യാണമാണ് വാർദ്ധക്യം, ജരാനരകൾ. അതിനെ ഒഴിവാക്കാനായിട്ട് പറ്റൂല്ല. എന്നാൽ ഇഷ്ടമാണെങ്കിൽ ചെറുപ്പത്തോടെ. അവസാനം കൊട്ടാരം കേട് വന്നു. ഈ കൊട്ടാരം കലാകാലുവിന് നിൽക്കുന്നില്ലല്ലോ, ഇത് ക്ഷയിക്കുന്നതാണല്ലോ, അതല്ലേ ക്ഷേത്രം. അപ്പോൾ ഇത് ഇല്ലാതായി തീരുന്നത് തന്നെയാണത്, ഇല്ലാതായി തീരും, ഒരു കാലത്ത് ഇല്ലാതായി തീരും, അത് നശിക്കാനുള്ളത് തന്നെയാണത്. ആ യമം വന്ന് പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ചുട്ട തല്ല് കൊടുത്തു പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, എന്തിനാ എന്നെ തല്ലണത്? ഇവിടെ താമസിക്കണമെങ്കിലേ വാടക കൊടുത്തിരിക്കണം, വാടക കൊടുത്താൽ മാത്രമേ ഇവിടെ താമസിക്കാനുള്ളതായ അധികാരം തന്നെ നമുക്കുള്ളൂ, ഇല്ലെങ്കിൽ ഇല്ല. കാരണം എന്താ, ഇത് നമ്മുടെ ഒന്നുമല്ലാതെ നമ്മൾ വെറുതെ വിചാരിക്കുക എൻ്റെയാ 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 എൻ്റെയാ. ഇതിന് എത്രയോ അവകാശികളുണ്ട്. ഈ ശരീരത്തിൻ്റെ മുഖ്യ അവകാശി ആരാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ആരാണ് ഈ ശരീരത്തിൻ്റെ മുഖ്യമായ അവകാശി? അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. നമ്മളെപ്പോലെയുള്ളവരൊക്കെ ഒരു ഓഫീസ് പോയിട്ട് നമ്മുടെ അഞ്ച് വിരലും അമർത്തി വെച്ചിട്ടുണ്ട്, കണ്ണ് ഇങ്ങനെ ആ ഓട്ടയിൽ കൂടി ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ, എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഈ ഇതിൻ്റെ മുഖ്യ അവകാശി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് രാഷ്ട്രത്തിലാണോ നാം താമസിക്കുന്നത് ആ രാഷ്ട്രത്തിൻ്റെ സമ്പത്താണ് ഈ കാണുന്നത്. ചില്ലറ സംഗതിയൊന്നും അല്ലാതെ ഈ രാഷ്ട്രത്തിൻ്റെ സമ്പത്താത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് രാഷ്ട്രം എന്ത് ത്യാഗവും സഹിക്കും. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ മലമ്പുഴയിൽ ഒരു മലയുടെ ഇടുക്കൽ ഒരു വിദ്വാൻ പെട്ടിട്ട് എത്ര കോടികൾ ചെലവാക്കിയിട്ടാണ് ഈ രാജ്യം അവനെ പുറത്തേക്ക് എടുത്തത് അല്ലേ? വല്ല ആവശ്യമുണ്ടോ? അത് രാഷ്ട്രത്തിൻ്റെ ആയതുകൊണ്ടാണ്, രാഷ്ട്രത്തിൻ്റെ സമ്പത്തായതുകൊണ്ടാണ് കുറേ ത്യാഗം സഹിച്ചിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊക്കെ ഇനി അടുത്ത അവകാശികൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ അമ്മ. അത് കഴിഞ്ഞ അടുത്ത അവകാശികളാണ് അച്ഛൻ അമ്മ, പിന്നെ മുത്തശ്ശൻ മുത്തശ്ശി, ഭാര്യ, ഭർത്താവ്, ഏട്ടൻ, അനിയെന്ന് പറഞ്ഞ ഈ അവകാശികളുടെ എണ്ണം അങ്ങനെ കൂടുക. ഈ ഒരുപാട് അവകാശികൾ ഉള്ളിടത്ത് പോയിട്ട് തലയിട്ട ആ തലവേദന ഒരു കാലത്തും തീരാൻ പോകുന്നില്ല. അപ്പോൾ തമ്മിൽ ഭേദം എന്താ വെച്ചാൽ, കൃത്യമായിട്ട് വാടക കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എന്താ വാടക? ആ വാടകയാണ് നാമം ജപിക്കുക, നന്നായിട്ട് ജീവിക്കുക.
നന്നായിട്ട് ജീവിച്ചാൽ മാത്രം മതി, നാമം ജപിക്കുക, നല്ല ചിന്തയോടുകൂടി നടക്കുക, ഇതാണ് വാടക. മരണസമയത്ത് എന്ത് വിചാരിച്ച് മരിക്കുന്നുവോ അതായിത്തീരും. അതാണ് വൈദർഭ്യമായിട്ട് മാറി. മലയധ്വജം എന്ന് വെച്ചാൽ സജ്ജനം, സജ്ജന സംസർഗം ഉണ്ടായി, അതിലൂടെ നല്ല കുട്ടികളുണ്ടായി. ആ നല്ല കുട്ടികളാണ് ശ്രവണ കീർത്തനാദികൾ, നല്ല കുട്ടികൾ. നല്ലൊരു മകളുണ്ടായി, ആ മകളാണ് ഭക്തിയാകുന്ന മകൾ. അപ്പോഴാണ് ഒരു ദിവസം മലയധ്വജം മരിക്കുന്നതും ആ ബ്രാഹ്മണൻ അങ്ങോട്ട് കയറി വരുന്നതും. ആ ബ്രാഹ്മണൻ കയറി വന്ന സമയത്ത് നീ ആരാന്ന് ചോദിച്ചില്ലേ, അല്ലേ? നീ ആരാണ്? ആ ചോദ്യം നാം ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. കുറേ കാലം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം അതിന് ഉത്തരം കിട്ടും. ആരാ നമ്മൾ ഓരോരുത്തരും, ആരാ നീയെന്ന് വെച്ചാൽ ഞാൻ തന്നെയാണ് നീ, നീ തന്നെയാണ് ഞാൻ, നമ്മൾ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ആ ബ്രാഹ്മണൻ ഒന്ന് കൈപിടിച്ചു, കൈപിടിച്ചപ്പോൾ ഹംസമായിട്ട് മാറിയത് പറയും. ആ പദത്തെ ഒന്ന് തിരിച്ചിട, തിരിച്ചിട്ടാ എന്തായി? സഹ അഹം അല്ലെങ്കിൽ സോഹം എന്നായി. അപ്പോൾ നീ തന്നെയാണ് ഞാൻ, ഞാൻ തന്നെയാണ് നീ, നമ്മൾ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. തത്വമസി. അപ്പോൾ എന്നെ അറിയാനുള്ള മാർഗമാണ് എന്തൊക്കെ? തത്വമസ്യാതി മഹാവാക്യാർത്ഥം കൊണ്ട് മമ തത്വത്തെ അറിഞ്ഞിടാം ആചാര്യ കാരുണ്യത്താൽ. തത്വമസ്യാതി, തത്വമസി, അഹം ബ്രഹ്മ, ബ്രഹ്മാസ്മി, മഹാവാക്യങ്ങൾ ഇതന്നെയാണ് ഈ കഥയിലൂടെ. ആ മഹാവാക്യങ്ങളുടെ വ്യാഖ്യാനം തന്നെയാണ് ഇവിടെ അവസാനം പറയുന്നത്, ഈ പുരഞ്ജന വ്യാഖ്യാനം എന്ന് തിരിച്ചറിയുക. അപ്പോൾ നാം തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, ഞാനും നീയും ഒന്ന് തന്നെയാണ്, ഇവിടെ ഒരു വ്യത്യാസവുമില്ല. ഈ ഒരാശയാണ് പുരഞ്ജനോപാഖ്യാനം നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു ശ്ലോകവും കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ഭാഗം നമുക്കിവിടെ സമർപ്പിക്കാം. ചതുർത്ഥ സ്കന്ധത്തിൻ്റെ ഒരു സന്ദേശം തന്നെയാണ് അത്. 31-ാമത്തെ അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകം ഒന്ന് നോക്കി നോക്കും. പറ്റുമെങ്കിൽ വീട്ടിൽ പോയിട്ട് ഒരു 10 പ്രാവശ്യം അത് വായിച്ചോളൂ, എന്നാലും അധികമൊന്നും ആവില്ല. അത് നല്ലൊരു സന്ദേശമാണ് ആ ശ്ലോകത്തിൻ്റെ. എന്താണ് ഭാഗവതത്തിന് പറയാന്ന് വെച്ചാൽ, ഈശ്വരപ്രീതി നേടാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി എന്നാണ്. ഏതൊക്കെയാ മൂന്ന് കാര്യങ്ങൾ? ദയയാ സർവഭൂതേഷു സന്തുഷ്ട്യായേനകേനവ സർവേന്ദ്രിയോപശാന്ത്യാച തുഷ്യത്യാശു ജനാർദ്ദന. സർവഭൂതങ്ങളിലും ദയുണ്ടാവുക, ഉള്ളതിൽ സന്തോഷം കണ്ടെത്തുക, ഇന്ദ്രിയങ്ങളെ ജയിക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഭഗവാന് വളരെ വളരെ വളരെയധികം സന്തോഷമായി. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് ഈ സ്കന്ധം, ചതുർത്ഥ സ്കന്ധം ഇവിടെ അവസാനിക്കുന്നത്. അതീവ ശ്രദ്ധയോടുകൂടി ഭാഗവതം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ബന്ധുക്കളെ ഏവരെയും മനസാ നമസ്കരിക്കുന്നു. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം.